أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الحمد لله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها فقال نبينا محمد صلى الله عليه وسلم لا تقوم الساعة حتى لا يقال في الأرض الله الله عمل سے زندگی بنتی ہے جنت بھی جہنم بھی عمل سے زندگی بنتی ہے جنت بھی جہنم بھی یہ خاکی اپنی فطرت میں نہ نوری ہے نہ ناری ہے صلی اللہ علی محمد صلی اللہ علیہ وسلم صلی اللہ علی محمد صلى الله عليه وسلم اللهم صل على محمد
يا ربي صل عليه وسلم. സമാധാരണീയരായ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന സി എച്ച് സെന്ററിൻ്റെ പ്രസിഡന്റ് നമ്മുടെ ഈ വേദിയുടെ അധ്യക്ഷൻ ആദരണീയരായ കെ വി മുഹമ്മദ് കുഞ്ഞി ഹജീവറുകളെ, വേദി ദുആ ചെയ്ത് നമ്മെ ധന്യരാക്കിയ നമ്മുടെ ഈ പ്രദേശത്തെ ഇസ്ലാമിക ചൈതന്യം നിലനിർത്തുന്നതിൽ സ്തുത്യര സുസ്ഥിരഹ സേവനം ചെയ്യുന്ന ആദരണീയരായ ഉസ്താദ് ഉമർ നദ്‌വി തോട്ടിക്കൽ അവറുകളെ, ഈ വേദി ഉദ്ഘാടനം ചെയ്ത് നമ്മെ ധന്യരാക്കിയ സി എച്ച് സെന്ററിൻ്റെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകളിൽ പ്രധാനിയും ഷാർജയിൽ തൻ്റെ പ്രവാസ ജീവിതത്തിനിടയിലും എപ്പോഴും ഒരു മനസ്സും ചിന്തയും നമ്മുടെ സി എച്ച് സെന്ററിന് നേരെ സദാസമയത്തും മനസ്സു വെക്കുകയും ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഷാർജ ചാപ്റ്റർ സി എച്ച് സെന്ററിൻ്റെ പ്രസിഡന്റ് കൂടെയായ, എല്ലാ വർഷവും നമ്മുടെ ഈ കാരുണ്യ സംഗമത്തിൽ പങ്കുകൊള്ളാൻ വേണ്ടി മാത്രം എത്തിച്ചേരാറുള്ള, ഈ വർഷവും നമ്മുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് അതിയായി താല്പര്യപ്പെട്ട് എത്തിച്ചേർന്ന ആദരണീയരായ എൻ്റെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ ഹാഷിം നൂഞ്ഞേരിയവർകളെ, നമ്മുടെ ഈ വേദിക്ക് സ്വാഗത ഭാഷണം നടത്തിയ സി എച്ച് സെന്ററിൻ്റെ കർമ്മോത്സുകനായ ജനറൽ സെക്രട്ടറി, നമുക്കെല്ലാം പ്രിയപ്പെട്ട ആദരണീയരായ അബ്ദുൽ കരീം ചേലേരിയവറുകളെ, വേദിയിൽ ഉപവിട്ടരായ മുക്കോല മുസ്തഫ സാഹിബ്, ജിദ്ദ കമ്മിറ്റിയുടെ ഭാരവാഹി ആദരണീയരായ പി വി അബ്ദുൽ ഖാദർ സാഹിബ്, കുവൈത്ത് കമ്മിറ്റിയുടെ പ്രതിനിധിയായി നമ്മുടെ വേദിയിൽ പങ്കുകൊള്ളുന്ന ഷിഹാബ് ആലക്കാട്, ബഹ്റൈൻ കമ്മിറ്റിയുടെ പ്രതിനിധിയായി, ചേലേരിക്ക് പല രാജ്യത്തും പോകണോണ്ട് ഓരോരുത്തരെ എവിടുന്ന കണ്ടെന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് കുവൈത്ത് എന്ന് രേഖപ്പെടുത്തിയത്. ഷിഹാബ് ബഹ്റൈനിലാണ്, നമ്മളെ പഴയ ചങ്ങായ, എല്ലാ സ്ഥലത്തും ഓടിപ്പായുമ്പോൾ ആളെ എവിടെ കണ്ടെന്ന് മനസ്സിലാവില്ല. അലക്കട വേറെ ആളുണ്ടോ? അത് കുവൈത്താ? അത് വേറെ ഷിഹാബാ? ആ, അപ്പോൾ കുവൈത്തിലെ പ്രതിനിധിയും പങ്കെടുക്കുന്നുണ്ട്, രണ്ടുപേരും ഷിഹാബാണ്. കുവൈത്ത് പ്രതിനിധിയായി നമ്മുടെ ഈ വേദിയിൽ പങ്കുകൊള്ളുന്ന ഷിഹാബ് ആലക്കാട്, അതുപോലെ ബഹ്റൈൻ പ്രതിനിധിയായി നമ്മുടെ ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന ഷിഹാബ്, ഗ്രാൻഡ് ഹാരിസ് സാഹിബ്, സി സഈദ് സാഹിബ്, നമ്മുടെ വേദിയെ ധന്യരാക്കിയ അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് നിസാർ, കെ മുസ്തഫ ഹാജി, നാഷണൽ മുസ്തഫ ഹാജി, സ്നേഹനിധിയായ അബ്ദുള്ള ദാരിമി ഉസ്താദ് കുട്ടില, ഇബ്രാഹിം കുട്ടി സാഹിബ് തിരുവട്ടൂർ, സ്നേഹനിധിയായ എം ഹുസൈൻ മാസ്റ്റർ, നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ കൂടെയായ മഹമ്മൂദ് അള്ളാംകുളം, അതുപോലെ കുപ്പം ഹുസൈൻ സാഹിബ്, കെ വി അബൂബക്കർ ഹാജി, എ പി ഉമ്മർ സാഹിബ്, ഹനീഫ എ ആ മൈൽ. ഞാൻ ഒരുപക്ഷെ ഒരു മണിക്കൂറും ഈ അഭിസംബോധനം ചെയ്താലും തീരൂല എന്ന് എനിക്ക് തോന്നണം. അത്രയും സി എച്ച് സെന്ററിനെ നെഞ്ചിലേറ്റിയ ആളുകളാണ് നിങ്ങളൊക്കെ. ഞാൻ നോക്കുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളൊക്കെ സ്റ്റേജിലിരിക്കാൻ അർഹരാണ്. ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ട് സ്റ്റേജിൽ ഇരുത്തേണ്ട ആളുകൾ, പക്ഷെ അവരൊക്കെ സ്വയം സദസ്സിൽ പോയിരുന്നത് ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാവും. ഞാൻ പറയുന്നത് അത്രമാത്രം ഇതിനോട് ഹൃദയം ചേർത്ത് വച്ച സാധാരണക്കാരും അതേപോലെ സമൂഹത്തിൽ വളരെ ഗൗനിക്കപ്പെടേണ്ട ആളുകളും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ
എന്നോട് ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തായ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവാറുള്ള ഹുസൈൻ ക, വണ്ടി ഓടിക്കാറുള്ള ഹുസൈൻ ക, ഡ്രൈവർ എന്ന് അഭിസംബോധനം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സുഹൃത്ത് ആണ് എൻ്റെ, കാരണം പല കാര്യത്തിലും എന്നെ നേരെയാക്കലും ഉപദേശിക്കലൊക്കെ മൂപ്പന. ഹുസൈൻ ക എന്നോട് പറഞ്ഞു, ഈ ജാതി കൂലിച്ചിരുന്ന സമയത്ത് തളിപ്പറമ്പുകാരല്ലാതെ ആരും കിട്ടൂല വേല കേൾക്കാൻ വരാൻ എന്ന് മൂപ്പര് ഒരു പകുതി ദൂരം ഓടിയപ്പോ പറഞ്ഞു, മഴ അങ്ങനെ കൂരി ചൊരിയുന്നുണ്ട്, വണ്ടിയിലിരിക്കുന്ന ഞങ്ങൾക്ക് തന്നെ തണക്കുന്നുണ്ട്. അപ്പൊ മൂപ്പര് പറഞ്ഞ വാക്കാണ് അത്, ഞാൻ എടുത്തു പറയുകയാണ്. നിങ്ങളും എന്നോട് പറഞ്ഞു, തളിപ്പറമ്പുകാരല്ലാതെ കിട്ടൂല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രസ്ഥാനം ചെയ്യുന്ന നന്മയോടാണ് നിങ്ങൾ ഈ ഹൃദയം ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നാണ്. കുറച്ച് നേരം വയലു പറയാൻ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും ലോകത്തോട് പറഞ്ഞ ഒരു സംഗതിയാണ് ഖിയാമത്ത് നാൾ, ലോകാവസാനം എന്നാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം മുതൽ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ വിഷയമാണ് യൗമുൽ ഖിയാമ, ഈ ലോകം അവസാനിക്കാനുണ്ട് എന്നത്. ഈ സ്റ്റേജിലുണ്ട് കുറച്ച് കസാലൊക്കെ, അവിടെ നിൽക്കണവർക്ക് ഇവിടെ വന്നിരിക്കാം, ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ അവിടെ നിൽക്കുന്ന ആളുകളെ കുറച്ച് കസാല ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്, അതിനൊന്നും പ്രശ്നമില്ലല്ലോ. എല്ലാരും കണക്കാം ഇവിടെ. ഞാനടക്കം ഈ സദസ്സിൽ ഇരിക്കേണ്ടതാണ്, ഈ സദസ്സിലുള്ള നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കേണ്ടി ആൾക്കാരാ. പിന്നെ നമ്മളൊരു ഒരു അറേഞ്ച്മെന്റ് എന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതിനെ വേണ്ടി അങ്ങനെ ചെയ്യണമെന്ന് മാത്രം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഒരു സംഗതിയാണ് തഖൂമുസ് സാഅ, ലോകം അവസാനിക്കാനുണ്ട് എന്ന്. എല്ലാ സമൂഹവും ഈ ലോകാവസാനം പ്രതീക്ഷിച്ചിരുന്നുവെന്ന് പരിശുദ്ധമായ ഖുർആന്റെ വ്യാഖ്യാനങ്ങളിൽ മഹാന്മാർ പ്രവാചകന്മാർ ചെയ്ത പ്രബോധനത്തിന്റെ ചില ഏകീകരണമായ സ്വഭാവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാണിത്, എല്ലാ പ്രവാചകന്മാരും 124,000 വരുന്ന പ്രവാചകന്മാരും ഇത് പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയ കോടിക്കണക്കായ മനുഷ്യരും ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചവരായിരുന്നു. എന്താ അത് സംഭവിക്കാനിരിക്കുന്നത്? ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായ നമ്മളിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ബുഇത്തു അനാ വസ്സഅതു ഖാതൈൻ, ഞാനും ഖിയാമത്ത് നാളും ഇപ്രകാരമാണ് നിയോഗിതരായിരിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ബുഇത്തു അനാ വസ്സഅതു ഖാതൈൻ, ഞാനും ഖിയാമത്ത് നാളും ഇപ്രകാരമാണെന്ന് പറഞ്ഞാൽ എനിക്കും ഖിയാമത്ത് നാളിനും ഇടയിൽ ഇനി ഒരു പ്രവാചകനും കടന്നു വരാനില്ല. അനാ ഖാതിമുൻ നബിയീൻ, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്, ഇനി ഒരു പ്രവാചകന്റെ കാലശേഷം കടന്നു വരാനില്ല. ഇനി എനിക്ക് ശേഷം ലോകത്ത് സംഭവിക്കാനിരിക്കുന്നത് ഈ ണ്ടകടാഹത്തിന്റെ നാശമാണെന്ന്, ഈ പ്രപഞ്ചത്തിന്റെ നാശമാണെന്ന്, ഖിയാമത്ത് നാളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞത് കാട്ടറിവികൾക്കിടയിൽ വെച്ചായിരുന്നല്ലോ, മക്കയിൽ വെച്ച, മദീനയിൽ വെച്ച. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിനെ കുറിച്ച് സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ആ സമയത്ത് മക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിനെ പരിഹസിച്ചതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഈ ഭൂമി നശിക്കാൻ പോവുകയാണ്, ഭൂമി തലകീഴയായി മറിയാനിരിക്കുന്നു, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പോവാണ്, സൂര്യൻ ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നതാണ്, നക്ഷത്രങ്ങളെല്ലാം
തകർന്നു പോകുന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ നാശം. അല്ലാഹുവിന്റെ ഹബീബ് അക്കമിട്ടിങ്ങനെ എണ്ണി പറഞ്ഞപ്പോഴാ മക്കാര് പറഞ്ഞത് മുഹമ്മദ് പറയുന്നത് എന്തുമാത്രം അനർത്ഥമാണ്. മുഹമ്മദ് എന്ത് വിഡ്ഢിത്തമായി പറയുന്നത്, ആകാശം പിടിഞ്ഞു പൊളിഞ്ഞു വീഴുകയോ ആകാശം പിടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്നോ എന്താ മുഹമ്മദ് ഈ പറയുന്നത്, ഭൂമിക്ക് താറുമാറ് സംഭവിക്കുമെന്നോ ഭൂമി തലകിഴയായി മറയുമെന്നോ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമെന്നോ എന്തുമാത്രം അസത്യമാ പറയുന്നത്. ആളുകളെ വിഡ്ഢികളാക്കുകയാണോ മുഹമ്മദ് ചെയ്യുന്നത്? മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞപ്പോ മക്കാർ അല്ലാഹുവിന്റെ ഹബീബിനെ പരിഹസിച്ചതാണത്. ഖുർആൻ ആ വാക്ക് തന്നെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. മക്കാർ പറഞ്ഞ വാക്കാണത് മുഹമ്മദ് നിങ്ങളോട് പറയുന്നത് എങ്ങനെ സംഭവിക്കാന, എന്തുമാത്രം തെറ്റായ കാര്യമാ മുഹമ്മദ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്ന കാലഘട്ടത്തിൽ ഖിയാമത്തിനെ കുറിച്ച് സംവദിക്കാൻ ലോകം തയ്യാറായിരുന്നില്ല എങ്കിൽ കേൾക്കണോ നിങ്ങൾക്ക്. 14 നൂറ്റാണ്ട് കഴിയുമ്പോൾ 21 നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന നമ്മൾ കേൾക്കുന്നത് എന്താ, ഇടയ്ക്കിടെ പത്രവാർത്തകൾ വരാറുണ്ടല്ലോ എല്ലാ ലോകം അവസാനിക്കാൻ ഇനി അല്പനാളുകളെ ബാക്കിയുള്ളൂ, അല്പ കൊല്ലങ്ങളെ ബാക്കിയുള്ളൂ. ചില ആളുകൾ പറയുന്നത് 25 കൊല്ലം എന്നാണ്, വേറെ ചില ആളുകൾ പറയുന്നത് 50 കൊല്ലം, എന്നാൽ വേറെ ചില ആളുകൾ പറയുന്നത് 100 കൊല്ലം, വേറെ ചില ആളുകൾ പറഞ്ഞുമല്ല ഇനിയും ലോകം അവസാനിക്കാൻ ഒരു 500 കൊല്ലമെങ്കിലും ബാക്കിയുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ ശ്രദ്ധിക്കണം, നമ്മളുടെ സുൽത്താന്റെ ഹദീസിലൂടെ ഒരു പരിശോധന നടത്തുകയാണ്. 25 കൊല്ലം എന്ന് പറയുന്നവർ, 50 കൊല്ലം എന്ന് പറയുന്നവർ, 100 കൊല്ലം പറയുന്നവർ, 500 കൊല്ലം പറയുന്നവർ, എന്നാൽ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കൊല്ലമാ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലാണ് ഖിയാമത്ത് നാൾ എന്ന് പൊണ്ണ നബി പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസാ ഞാൻ ആദ്യം നിങ്ങൾ ഓതി കേൾപ്പിച്ചത് ഞാനും ഖിയാമത്ത് നാളും ഇപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ ഇനി എന്റെ കാലശേഷം ലോകാവസാനമാ നടക്കാറുള്ളത്, ഒരു പ്രവാചകൻ വരാനില്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്ര കൊല്ലം കഴിഞ്ഞാൽ എന്നാ പുണ്യനബി പറഞ്ഞത്? നമ്മൾ പരിശോധിക്കും ഹദീസുകളിലൂടെ. ആധുനിക ശാസ്ത്രജ്ഞന്മാർ വിളിച്ചു പറയുന്നതും ഹദീസുകളുമായി വല്ല ബന്ധവുമുണ്ടായ ഒരു ചെറിയ അന്വേഷണം നടത്തും നമ്മൾ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ കൽബിൽ ഈമാൻ രൂഢമൂലമാക്കി തരട്ടെ. ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരു പറഞ്ഞപ്പോഴാണ് അവർ ചോദിച്ചത് മുഹമ്മദേ, എന്നാൽ നീ ആ പറയുന്ന ലോകാവസാനമുണ്ടല്ലോ അല്ലേ, ഒരുപാട് ആയത്തുകളുണ്ട് ലോകാവസാനത്ത്. ഭൂമി അതിന്റെ പ്രകമ്പനം കൊള്ളുന്ന സമയം, അതായത് ഖിയാമത്ത് നാളിനോട് അനുബന്ധമായി സംഭവിക്കാനിരിക്കുന്ന അതിശക്തമായ ഭൂകമ്പത്തെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ഇൻഷാല്ലാ സമയം നോക്കിയിട്ട് നമ്മൾ പറയും. ഒരു മണിക്കൂറൊക്കെ ഞാൻ വഴുതു പറഞ്ഞാലേ നമുക്ക് ദ്വാരക്കാനും ഒക്കെ ഒന്ന് വായിക്കാനും സമയം കിട്ടുള്ളൂ തോന്നണം. പക്ഷെ ഈ വിഷയം എന്നല്ലേ നമ്മൾ പറയണ്ടേ? നോമ്പല്ലാത്തൊരു കാലത്ത് ഈ കാരുണ്യ സംഗമത്തിന്റെ പേരിൽ തന്നെ ഒരു സംഗമം സംഘടിപ്പിച്ചിട്ട് 10 ദിവസം പറയേണ്ട വേദന യൗമുൽ ഖിയാമ 10 ദിവസം പറയും. 700 അടയാളങ്ങൾ പറഞ്ഞു തീർക്കാറുണ്ട്. ഒരു ദിവസം ഒരു 10 അടയാളം പറഞ്ഞാൽ തന്നെ നമ്മൾ 10 ദിവസം പറഞ്ഞെങ്കിൽ, ഒരു ദിവസം ഒരു 70 അടയാളം പറഞ്ഞാലേ 10 ദിവസം കൊണ്ട് 700 പറഞ്ഞു തീർക്കാൻ പറ്റും. ഹബീബായി നബിയുന റസൂലുള്ളാഹി, അപ്പൊ ഞാൻ ഈ 1 മണിക്കൂർ കൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാല് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ നമ്മൾ നടത്തുന്നുള്ളൂ. മഹാനായി നബിയുന റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഖിയാമത്ത് നാളിന്റെ ഒരുപാട് ഭീകരമായ രംഗം പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതി കൊടുത്തപ്പോ മക്കാരായ ആളുകൾ പറഞ്ഞു, മുഹമ്മദേ നീ കുറെ കാലായില്ല, ഖിയാമത്ത് നാൾ ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുന്നു. എവിടെയാ എവിടെയാ നീ പറയുന്ന ഖിയാമത്ത് നാൾ? ഒന്ന് നടപ്പിൽ വരട്ടെ മുഹമ്മദ് എന്നവർ റസൂലുള്ളാനെ വെല്ലുവിളിച്ചപ്പോഴാണ് ഖുർആൻ മയന്തറൂന ഇല്ല സൈഹതൻ വാഹിദ തൗഖുദുഹും വഹും യഖസ്സിമൂന മയന്തറൂന ഇല്ല സൈഹതൻ വാഹിദ ഒരട്ടഹാസമായിരിക്കും അതെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുത്തത്. ഒരൊറ്റ അട്ടഹാസാണ്, ആ അട്ടഹാസത്തോടുകൂടെ പ്രപഞ്ചം തന്നെ തകർന്നു പോകുന്നതാണ്. അതാണ് അവരെ കാത്തിരിക്കുന്നത്, കാത്തിരിക്കേണ്ടത്. പക്ഷേ മക്കാരുടെ ആ കാല അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ കാലഘട്ടത്തിലല്ല, കാലമിനിയും കാത്തിരിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞു കൊടുത്തത്. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് മഹാനായ മുഖറബുൽ അംലാക് മലക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസം കടന്നു പോരുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് തന്റെ സദസ്സിനോട് വാഴ്ന്നു പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ മുമ്പിലുണ്ട്. ആ സദസ്സിന്റെ ഏറ്റവും പിൻഭാഗത്ത് വന്ന് സലാം ചൊല്ലിയിട്ട് ചോദിച്ചു, നബിയെ ഞാൻ കടന്നു വരട്ടെയോ, അങ്ങ് ഈ സദസ്സിലേക്ക് ഞാൻ കടന്നിരുന്നോട്ടെയോ? ഒരു മര്യാദയായിരുന്നു അത്. അള്ളാഹുവിന്റെ ഹബീബ് സമ്മതം കൊടുത്തു. ആൾ നേരെ കടന്നു വരികയാണ്. സ്വഹാബികൾ അയാളെ ശ്രദ്ധിക്കുന്നുണ്ട്. അയാള് സദസ്സിലൂടെ കടന്നു വന്നിട്ട് ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് സ്വഹാബികൾക്ക് വയല് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ നേരെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഫഅസ്നദ റുക്ബതൈ ഇലാ റുക്ബതൈ അയാൾ തന്റെ കാലിന്റെ രണ്ട് മുട്ടും റസൂലുള്ളാഹിന്റെ കാൽമുട്ടുകളോട് ചേർത്ത് വെക്കുകയാണ്. വവലാ കഫൈഹി അലാ ഫഖദൈ അയാൾ തന്റെ രണ്ട് കൈകളും റസൂലുള്ളാഹിന്റെ കാലിന്റെ തുടകളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, ഹബീബായി നബിയേ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നതാണ് ഞാൻ, ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെയോ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ചോദിച്ചോളോ. എന്താണ് ഹബീബേ ഈമാൻ? മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാന്റെ ആറു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ഉടനെയാൾ ചോദിച്ചു, മൽ ഇസ്ലാം? ഇസ്ലാം കാര്യങ്ങൾ എന്താ നബിയേ? അള്ളാഹുവിന്റെ ഹബീബ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചും പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹിനോട് ഇയാൾ അറിയാത്ത ആളെ പോലെയാ ചോദിക്കുന്നത്. ആ സദസ്സിലുള്ള സ്വഹാബികൾ പറയാണ്, മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന ആളെ പോലെ ഇയാൾ തലകൊണ്ട് ആംഗ്യം കാണിക്കുകയും സ്വദഖത എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്ന ഇയാളുടെ സ്വഭാവം സ്വഹാബികൾ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ അതായാൽ വീണ്ടും ചോദിക്കുന്നു, നബിയേ വമതസ്സാമൽ ഇഹ്സാൻ? ഇഹ്സാൻ എന്താണ് യാ റസൂലല്ലാഹ്? റസൂലല്ലാഹ് പറഞ്ഞു കൊടുത്തു, അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാ. നീ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ നീ റബ്ബിനെ ആരാധിക്കലാണ്. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആഗതനായ ആൾ ചോദിക്കുന്നത്, ഹബീബായ നബിയേ വമതസ്സാഅതു യാ നബിയല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബേ അങ്ങയടക്കം ലോകത്ത് കടന്നുപോയ എല്ലാ പ്രവാചകന്മാരും ലോകത്ത് മുന്നറിയിപ്പ് നൽകി ഒന്നാണല്ല നബിയേ ഖിയാമത്ത് നാൾ. വമതസ്സാഅതു യാ നബിയല്ലാഹ്, ആ ഖിയാമത്ത് നാൾ എന്നാണെന്നൊന്ന് പറഞ്ഞു തരാമോ നബിയേ?
ആഗതനായ ആരുടെ ചോദ്യമാണ്? ശ്രദ്ധിക്കണേ, നിങ്ങൾ ആധുനിക കാലഘട്ടത്തെയും ചോദ്യമാണല്ലോ അത്, അല്ലേ? ശാസ്ത്രജ്ഞന്മാർ ഇടക്കിടക്ക് പറയാറുണ്ട്, സൂര്യനെ ഇത്ര വർഷമേ കത്താറുള്ള ഊർജം സൂര്യനിലുള്ളോ? ഭൂമിക്ക് ഇനി ഇത്ര വർഷം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റിയേ ഉള്ളോ? അപ്പോഴും ശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട് ഇത്ര വർഷം എന്ന്. ശ്രദ്ധിക്കണേ, ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ സന്നിധിയിൽ വെച്ച് ആഗതനായ ആരുടെ ചോദ്യം ഇത്രമേൽ പ്രസക്തമാണ്? വമതസഅതു യാ നബിയല്ലാ, ഖിയാമത്തെ നാൾ എന്നാണ് നബിയേ അങ്ങയടക്കം ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകിയ ഖിയാമത്തെ നാൾ എപ്പോഴാ ഹബീബായി നബിയേ? അതിന്റെ ഡേറ്റ് ഒന്ന് പറയാമോ? വർഷമെന്ന് പറയാമോ? ദിവസമൊന്ന് പറയാമോ? മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്താ? മൽ മസ്ഊലു അൻഹാ ബിഅലമി മിനസ്സായിൽ. ഈ ചോദ്യം ഉന്നയിച്ച ആളോട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അത് ജിബ്രീൽ അലൈഹി സ്സലാം ആയിരുന്നുവെന്ന് പിന്നീട് റസൂലുള്ള പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സ്വഹാബികൾക്ക് ആർക്കും അറിയാത്ത ആളായിരുന്നോ? ഈ സദസംഗ് കഴിഞ്ഞ് പിരിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തുണ്ടായിരുന്നോ? അല്ലാഹുവിന്റെ ഹബീബ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉമർ തങ്ങളെ ആരാണതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബേ മനസ്സിലായിട്ടില്ല. പുണ്യ നബി പറഞ്ഞു, അത് ജിബ്രീലാ അതാകും യുഅല്ലിമുകും ദീനകും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി കടന്നു വന്നതാണെന്ന്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സലാം എന്നാണ് ഡേറ്റ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മൽ മസ്ഊലു അൻഹാ ബിഅലമി മിനസ്സായിൽ. ചോദിച്ച ജിബ്രീലേ, നിങ്ങളെക്കാളും കൂടുതൽ ആ വിഷയത്തിൽ അറിവെനിക്കില്ല ജിബ്രീലേ, ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണോ അറിവുള്ളത് അതേ അറിവ് അല്ലാഹു എനിക്കും തന്നിട്ടുള്ളോ എന്നാണ് ഖിയാമത്ത് നാളെന്ന ഡേറ്റ് പറയാൻ എനിക്ക് കഴിയില്ല ജിബ്രീലെ. എന്താ ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഇന്ന ഡേറ്റിലാണ് ഇത്രാമത്തെ വർഷമാണ് ഖിയാമത്ത് നാൾ നടക്കുക എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. എന്തുകൊണ്ട് അങ്ങനെ അള്ളാഹു ഡേറ്റ് അറിയിച്ചു കൊടുക്കുകയായിരുന്നെങ്കിൽ അത് അറിയിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബിനായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിനായിരുന്നു അറിയിച്ചു കൊടുക്കേണ്ടിയിരുന്നത്. അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ജിബ്രീൽ അലൈഹി സലാം ചോദിച്ചു, നബിയേ എന്നാണ് ഖിയാമത്ത് നാളെന്ന ഡേറ്റ് പറയാനങ്ങേക്ക് കഴിയില്ലേ? ഖിയാമത്ത് നാൾ നടക്കാൻ പോകുന്നതിന് മുമ്പ് ലോകത്ത് സംഭവിക്കുന്ന അടയാളങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു തരാമോ നബിയേ? മഹാനായ മുഖറബുൽ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യമാണ് മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, അൻതലിദൽ അമതു റബ്ബതഹ വഅൻതറൽ ഹുഫാതൽ ഉറാതൽ ആലത റിയാഷൈ യതതാവലൂന ഫിൽ ബുന്യാ അൻതലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കലാണെന്ന നബിയുന റസൂലുള്ളാഹി. ഒന്നാമതായി പറഞ്ഞു കൊടുത്ത അടയാളാണ് അങ്ങനെയല്ലോ, ഒരു സംഗതി നടക്കാൻ പോകുന്നു എന്നതിന്റെ അടയാളം എന്താ? അതിന് പല അടയാളങ്ങൾ ഉണ്ടാകും. ഒരു സംഗതി നടക്കാൻ പോകുന്നു എന്നതിന് തൊട്ടു മുമ്പുള്ള ചില അടയാളുണ്ടാവും, അതിന്റെ ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ള ചില അടയാളങ്ങൾ ഉണ്ടാകും, അത് അടുത്തിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന അടയാളങ്ങളാണത്. എന്നാൽ അത് ഇതാ തൊട്ടടുത്തെത്തിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന വേറെ ചില അടയാളങ്ങൾ ഉണ്ടാകും. ഇതെങ്ങനെയുള്ളൂ, സി എച്ച് സെന്ററിന്റെ പരിപാടി ഈ കൊല്ലം നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് തിരിഞ്ഞതപ്പോഴാ, നോട്ടീസുകൾ പതിക്കാൻ തുടങ്ങിയപ്പോഴാണ്, വാൾ പോസ്റ്റുകൾ പതിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ഫ്ലക്സുകൾ തൂങ്ങാൻ തുടങ്ങിയപ്പോഴാ മനസ്സിലായത് ഈ കൊല്ലവും കാരുണ്യ സംഘമുണ്ട്,
പക്ഷെ അത് എന്നാണ് എന്ന ഡേറ്റ് ഓർമ്മയില്ലാത്ത ആൾ ഇതിലൂടെ നടന്നു പോകുമ്പോഴാണ് പന്തലിന്റെ വർക്ക് നടക്കുന്നത് കാണുന്നത്. അപ്പോഴാക്ക് മനസ്സിലായി ഏതാനും ദിവസത്തിനകം കാരുണ്യ സംഗമം നടക്കാൻ പോകുന്നുണ്ട് എന്ന്. പിന്നെ ഒരാൾ ഇതിലൂടെ നടന്നു പോകുമ്പോഴാണ് മൈക്ക് സെറ്റൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലായി നാളെ മുതൽ പരിപാടി തുടങ്ങാൻ പോവുകയാ, അല്ലെങ്കിൽ ഇന്ന് മുതൽ പരിപാടി തുടങ്ങാൻ പോവുകയാ. ഞാൻ പറഞ്ഞത് ഈ പരിപാടി നടക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള അടയാളങ്ങളും അതിനല്പം മുമ്പുള്ള അടയാളങ്ങളും ഒക്കെ ഉണ്ട്. ഏതൊരു സംഗതിക്കും അങ്ങനെ ഉണ്ട്. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്നാണ് ഖിയാമത്ത് നാളെന്ന് ലോകം അവസാനിക്കുന്ന ഡേറ്റ് എന്നാണെന്നതിന്റെ ഡേറ്റ് പറയാനും കഴിയില്ലെങ്കിൽ അതിന്റെ അടയാളങ്ങളൊന്ന് പറഞ്ഞു തരാമോ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്. എന്തിനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്? അതാഖും യുഅല്ലിമകും ദീനകും, നിങ്ങളുടെ ദീൻ നിങ്ങളെ പഠിപ്പിക്കാനാണ് ജിബ്രീൽ വന്നത് എന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാനാ. എന്തിന് 21-ാം നൂറ്റാണ്ടിലും ലോകം അവസാനിക്കുമെന്ന് ആണയിട്ട് പറയുമ്പോൾ അതിന്റെ ഡേറ്റ് പറയാൻ മത്സരിക്കുന്ന ലോകത്തോടാണ്, ആധുനിക ശാസ്ത്രജ്ഞന്മാരോടാണ് ഹബീബായി റസൂലുള്ളാഹി ഈ കാര്യം അവരെയാ പഠിപ്പിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം അടയാളങ്ങൾ എന്തെന്ന് ചോദിച്ചപ്പോൾ എന്റെ ഹബീബ് പറഞ്ഞു കൊടുത്ത 1-ാമത്തെ അടയാളം കേൾക്കണേ, അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കലാണ്. എന്താണ് ഈ അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ നിങ്ങളുടെ മനസ്സ് ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ ഉള്ള പത്രകോളങ്ങളിലേക്ക് കൊണ്ടുവരാനായത് പറയുന്നത്. ശ്രദ്ധിക്കണേ, പത്രങ്ങൾ ഓരോ ദിവസവും നമ്മളെടുത്ത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോകാറുണ്ട് പത്രങ്ങളുടെ ഫ്രണ്ട് പേജുകൾ എടുത്ത് വായിക്കുമ്പോ തന്നെ ഖിയാമത്ത് നാൾ അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് ഓരോ വാർത്തയും നമ്മളോട് വിളിച്ചു പറയുന്നത്. ഞാൻ മട്ടന്നൂരിൽ 5 കൊല്ലമാണ് ഈ വിഷയം സംസാരിച്ചത്. റമദാനിൽ 5 കൊല്ലം സംസാരിച്ചപ്പോഴും തീർന്നില്ല ഇത്, പിന്നെ ഞാൻ ഓടിച്ചു തീർത്തു പോയതാണ്. 5 കൊല്ലത്തെയും റമദാനിൽ ഈ വിഷയം തന്നെയായിരുന്നു ചർച്ച ഉണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ 100 കണക്കിന് ഹദീസുകൾ ഈ വിഷയകമായി 5 കൊല്ലം പറഞ്ഞു. 5 കൊല്ലം ഞാൻ പറയാൻ തന്നെ അങ്ങക്ക് തിരിഞ്ഞില്ലേ? ഒന്നും ഒരു മണ്ണാങ്കട്ടി തിരിയാത്ത ഞാൻ 5 കൊല്ലം പറഞ്ഞ ഒരു ആലിമ പറയാൻ എത്ര പറയണ്ടാവും. 5 കൊല്ലത്തെയും റമദാനിൽ ഇതാ പറഞ്ഞു. ഞാൻ ആ വിഷയം പറയുന്ന അന്നൊക്കെ ഞാൻ പത്രം എടുത്തു നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് അറിയോ, ഓരോ ഹെഡിങ് വായിച്ചാലും ദാ ഖിയാമത്ത് നാൾ വന്നേ അടുത്തെത്തി എന്ന് വിളിച്ചു പറയുന്ന കോലത്തിലാ തോന്നിയത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുകയാണ് 1-ാമത്തെ അടയാളം. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? യജമാനൻ എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീയുടെ ഉടമസ്ഥനാണ് അല്ലേ? ഉടമസ്ഥനാണല്ലോ യജമാനൻ. അപ്പൊ അടിമ സ്ത്രീ ഉടമസ്ഥനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അടിമ സമ്പ്രദായം നിലവിലുള്ള കാലം നമ്മുടെ കാലത്തില്ലാത്തതുകൊണ്ട് മനസ്സിലാവില്ല. അടിമ എന്ന് പറഞ്ഞാൽ യജമാനൻ എന്താണോ പറയുന്നത് അത് അക്ഷരം പ്രതി കേൾക്കാൻ വിധിക്കപ്പെടുന്ന ആളാണ് അടിമ. അപ്പോ അടിമ തന്നെ യജമാനനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാലിമ്യങ്ങൾ പറഞ്ഞത് അതായത് പ്രസവിക്കപ്പെട്ട ആളുകൾ ആർക്കാണോ മാതാക്കൾ ജന്മം നൽകിയത്, ഉമ്മമാരാർക്കാണോ ജന്മം നൽകുന്നത്, ആ ജന്മം നൽകുന്നവരേക്കാ ജന്മം നൽകുന്നവർ മുഖേന ജന്മം നൽകിയ മാതാപിതാക്കൾ ഭരിക്കപ്പെടുന്ന കാലമായാൽ എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. യജമാനനെ അനുസരിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ആളുകളാണല്ലോ ആര്? അടിമകൾ. അപ്പൊ അടിമ യജമാനനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങൾ ആരെയാണോ പ്രസവിച്ചത് ആ പ്രസവിച്ചവർ അവരാൽ ഉമ്മമാർ ഭരിക്കപ്പെടുന്ന മാതാപിതാക്കൾ ഭരിക്കപ്പെടുന്ന കാലമായാൽ എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണോ പറയുന്നത് അത് അക്ഷരം പ്രതി മാതാപിതാക്കൾ അനുസരിക്കേണ്ട കേൾക്കേണ്ട കാലമായ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി കടുചെല്ലണം 14-ാം നൂറ്റാണ്ട് മുമ്പ് ഈ കേൾക്കണം. ഞാൻ ഈ കാര്യം പറയുന്ന ശ്രദ്ധിക്കണേ നിങ്ങൾ. മാതാപിതാക്കൾ മക്കൾക്കനുസരിച്ച് നിൽക്കേണ്ട കാലമായാൽ
അല്ലാഹുവിന്റെ ഹബീബ് എണ്ണിക്കൊടുത്ത ഒന്നാമത്തെ അടയാളം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയാ, ജിബ്രീലേ അകാലമായ ഖിയാമത്ത് നാൾ അതിന്റെ തൊട്ടടുത്തുണ്ട് എന്ന് മനസ്സിലാക്കണേ എന്ന മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയല്ലേ? എന്റെ നാട്ടിലുള്ള ചില മാഷന്മാരുണ്ട്, നിങ്ങളുടെ ഇവിടെ ഈ സീരി സാഹിബ് സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്റെ നാട്ടിലുള്ള മാഷന്മാർ നമ്മൾ മുനീർ മാഷ കൂടെ ജോലി ചെയ്യുന്ന ആളുകളല്ലേ? മുനീർ മാഷില്ലേ ഇവിടെ? എത്ര ആളാ? ഒരാളോ രണ്ടാളാ? ആ രണ്ടാളും നമ്മളെ നാട്ടിലുള്ള സ്ഥാപനത്തിന്റെ ആളുകളാണ്. മനസ്സിലായില്ലേ? നമ്മളെ നാട്ടിലുണ്ടായിരുന്നൊരു ഒയന്ന സ്കൂള്, അത് പറഞ്ഞുകൊടുക്കരുതേ മാഷന്മാരോട്. അപ്പൊ ഒരു ഒയന്ന സ്കൂളേ, ആ സ്കൂള് അതിന്റെ മാനേജർ നമ്മുടെ ഈ സ്ഥാപനത്തിന് കൈമാറി. ഉമർ അലി ശിഹാബ് തങ്ങളെ ഏറ്റെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏറ്റെടുത്തു. ഏറ്റെടുത്തിട്ട് നമ്മക്ക് ഈ സ്കൂൾ നടത്തി പരിചയം ഉണ്ടോ? ഇല്ലെങ്കിലും ഇമ്പലെ ഇന്ന് ശരിയാക്കാൻ കുറച്ച് പണി. നമ്മളെ മുനീർ മാഷം ഒന്നും അല്ലട്ടോ, അവരൊക്കെ ഒരു സാധുവാണ്. ഇന്ന് പോലും വയലിൽ ലീവ് എടുത്തിട്ട് പങ്കെടുത്തതാണ്. നല്ല മനസ്ഥിതി ആണെങ്കിൽ നല്ല ഉഷാറാണ്. ഇതിങ്ങനെ ബലങ്ങനെ പോണ ഒരു സ്കൂള് നന്നാക്കി എടുക്കണ്ടേ? അപ്പൊ ഞങ്ങൾ സമീപിച്ചത് നിങ്ങളുടെ ഈ സീതി സാഹിബ് സ്കൂള്. സീതി സാഹിബ് സ്കൂളല്ലേ? ആ അത് നിങ്ങൾ ശരിയാക്കിയെടുത്തത് ഏത് മാതൃകയിലാണ് എന്ന് ചോദിച്ചു പിടിച്ചത് ആ അധ്യാപകൻ നിർവഹിച്ച്. അന്ന് ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ഞങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ കുട്ടികളെ പിടിക്കാൻ പോകും മാഷന്മാർ. നിങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ഗതിയില്ല, കാരണം ഞങ്ങൾ കുട്ടി സ്കൂളിലേക്ക് കുട്ടികൾ ഓടി ഇങ്ങോട്ട് വരികയാണ് സെലക്ഷന് വേണ്ടി. ഞങ്ങൾ ആദ്യ കാലത്ത് ഇതൊന്ന് ലെവലാക്കി എടുക്കണ്ടേ? ലെവലാക്കി എടുക്കാൻ ആരും കുട്ടികളെ കൊണ്ടൊന്നും ചേർക്കൂല, അത്ര മോശപ്പെട്ട സ്കൂളായിരുന്നു. അൽഹംദുലില്ല, ഇപ്പോൾ ആ പ്രദേശത്ത് തന്നെ ജില്ലയിൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ സ്കൂളായി. ഞങ്ങൾക്ക് പറയണത് അതിൻ്റെ ഒരു ചെറിയ ക്രെഡിറ്റ് ഇങ്ങൾക്കും ഉണ്ട് എന്ന് പറയാനാണ്. ആ മാഷന്മാരെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഞങ്ങളത് ശരിപ്പെടുത്തിയത്. നിങ്ങളെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ചില ട്രിക്കുകളൊക്കെയാണ് ഞങ്ങൾ അവിടെയും പ്രയോഗിച്ചത്. ഈ കൊല്ലം ഞങ്ങൾ പുതിയ ട്രിക്കുകൾ നടത്തുന്നത് ഞങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. രക്ഷിതാക്കൾ ഈ പി ടി എ അതാത് പ്രദേശങ്ങളിൽ വിളിക്കുക, സാധാരണ സ്കൂളിലേക്ക് വിളിക്കല, അതാത് പ്രദേശത്ത് പി ടി എ വിളിക്കുക എന്നത് ഒന്നുകൂടെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൊല്ലം നിങ്ങളിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ട്, വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്. കുറേ കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ സ്നേഹമാണ് എമ്പാടും കിട്ടിയത്. അല്ലാഹു സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പഠിച്ചോ, ഞങ്ങളെ നരകത്തിലും സ്വർഗത്തിലൊക്കെ വേർതിരിക്കല്ലേ റബ്ബേ. അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആദ്യകാലത്ത് സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ പോകും. സ്കൂളിൽ കുട്ടികളെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഈ നാലാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ അഞ്ചിലേക്ക് പോകുന്ന കുട്ടീന്റെ പ്രായം എന്ന് പറഞ്ഞാൽ എത്ര പ്രായം? എത്ര വയസ്സ്? 10 വയസ്സ്. 10 വയസ്സായ കുട്ടീന്റെ വീട്ടിൽ പോയിട്ട് ഉമ്മാനോട് പറയണം, അല്ലെ വാപ്പാനോട് നമ്മൾ പറയാണ്, നിങ്ങൾ നിങ്ങളെ കുട്ടിയിൽ ആ സ്കൂളിൽ കഴിഞ്ഞ കുട്ടിയെ നമ്മളെ സ്കൂളിലേക്ക് ചേർക്കണം. മാഷന്മാരെ പോസ്റ്റ് കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ വാപ്പിമ്മം പറയാൻ അറിയോ? അത് ഓനോട് ചോദിച്ചു നോക്കട്ടെ, എന്താ ഓന്റെ അഭിപ്രായമാണ്. നമ്മൾ പറഞ്ഞു ഒന്നും കേൾക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി ശ്രദ്ധിക്കണേ. അൻ തലിദൽ, ഞാൻ ഈ ഈ ഒരു ഹദീസ് എത്ര ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്ന് പറയാനാ. മാതാപിതാക്കൾ പറയുന്നത് മക്കൾ കേൾക്കൂല്ല, മക്കൾ പറയുന്നിടത്ത് മാതാപിതാക്കൾ നിൽക്കേണ്ട കാലമായ നബിയുനാ റസൂലുള്ളാഹി ഒന്നാം അടയാളം പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ ഞാൻ എന്തിനങ്ങളുടെ ഇന്നലത്തെ പത്രവാർത്തകൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്, സ്വന്തം മാതാവിന്റെ മാതാവിനെ വിഷം കൊടുത്തു കൊന്നു. ആര്? മകരുടെ മകനും മകന്റെ ഭാര്യയും വിഷം കൊടുത്തു കൊന്നു എന്ന് ഞാൻ എന്തിന് നിങ്ങളോട് പറയണം? അൻതലിദൽ അമതു റബ്ബതഹ, സർവവ്യാപകമാണ് ഈ അവസരം, ഈ ഒരു സാഹചര്യം. എന്റെ പ്രിയമുള്ളവരെ, സർവവ്യാപകമാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഖിയാമത്തിന്റെ നാളുകൾ പിന്നെ എണ്ണപ്പെട്ട നാടുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ എന്ന് ലോകത്തിന്റെ ഗുരു നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, പഴയ കാലത്തൊക്കെ എന്താ കേവിയൊക്കെ കല്യാണം ചെയ്തിട്ടുണ്ട്, കേവിയൊക്കെ കല്യാണം ചെയ്യുന്ന കാലത്ത് വാപ്പിപ്പി പറയില്ല ഇന്ന പെണ്ണിനെ കെട്ടിക്കോന്നല്ല. കേവി ഉണ്ടെന്നില്ല, കേവി അല്ലാതെ കിട്ടിയതാണോ? അന്നത്തെ കാലം എങ്ങനെയാണ്? ഉമ്മയും വാപ്പിയും പറയല. ആ ഉമ്മ കാണിച്ചു കൊടുത്താണ്. ഇന്നത്തെ കാലം എങ്ങനെ? ഉമ്മ പറയും, കല്യാണം കഴിക്കാനായ ഉമ്മ പറയും, എന്താ പറയാ, മോന് ഞാനൊരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ട്, മോന് ആ പെണ്ണിനെ കെട്ടണം. മക്കൾ പറയോ, കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. 5 വർഷം മുമ്പ് എന്റെ കൂടെ ഹജ്ജിനൊരാളുണ്ടായിരുന്നു,
അയാൾ ഭയങ്കര ഒരു 10-65 വയസ്സുണ്ട്, വയസ്സന. പക്ഷെ മനസ്സിനിക്ക് കണ്ടപ്പോ തോന്നി ചെറുപ്പക്കാരന ഭയങ്കര തമാശ പറയുകയാണ്, ഭയങ്കര തമാശ. പഴയ കാലത്തുള്ള സംഭവങ്ങളൊക്കെ പറയും. അന്നെന്നോട് പറഞ്ഞതാ ഞോറക്കൊന്ന് ഉസ്താദേ, എന്റെ കെട്ടിയോളെ ഞാൻ കണ്ടത് കല്യാണം കഴിഞ്ഞ 40 ദിവസം കഴിഞ്ഞിട്ടാ. അപ്പൊ ഞാൻ കരുതി അതിനും എന്തോ ആചാരണ്ടാ കാലത്ത്, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ അയാളോട് ചോദിച്ചു, എന്താ 40 ദിവസം കഴിഞ്ഞത്? എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇതൊന്ന് സാധനത്തെ കണ്ടു കിട്ടണ്ടേ. ഞാൻ ചോദിച്ചാ കാണാ നിങ്ങൾ, ഞാൻ ചോദിച്ചു നിങ്ങളെ വീട്ടിലല്ലേ ഉള്ളത്, കാണ്. പക്ഷെ സാധനത്തൊന്നും കാണൂല ഉസ്താദേ. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളൊരു അറയിലല്ലേ ഉണ്ടാവുക? ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ അങ്ങനെ കാണാതിരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞോ, എന്നോട് പറഞ്ഞോ, ഞാനാണ് ആദ്യം അറി, ഞാൻ അറയിലേക്ക് ചെല്ലുമ്പോഴേക്ക് വെളി ചെന്നിട്ട് പൊതപ്പിന്റെ ഉള്ളിൽ ചുരുണ്ട് കടന്നിട്ടുണ്ടാവും. എന്താ എന്താ ലജ്ജാന്നാ അതിനോട് പറയാ, വല്ലാത്ത ലജ്ജയായിരുന്നു എന്റെ ഭാര്യക്ക്. ഞാൻ അവളൊന്ന് പറഞ്ഞ് മയപ്പെടുത്താൻ ഞാൻ കെട്ടിയോള മുഖമൊന്ന് കാണാൻ 40 ദിവസം കഴിഞ്ഞിട്ടുണ്ട് എന്നയാൾ എന്നോട് പറഞ്ഞത്. എന്നാ കെട്ടണേന്റെ മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് വല്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞു പോകുന്ന കാലം ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ ഇന്ന് വല്ല വാപ്പയും ഉമ്മയും പറയാണ് മോനോട്, മോനെ നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ട്, നീ അതിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറയും വാപ്പ തീരെ മനഃശാസ്ത്രം അറിയാത്ത വാപ്പയാണ് എന്റെ വാപ്പ. ഉമ്മാക്ക് മനഃശാസ്ത്രം അറിയില്ല, ഉമ്മയെ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊന്ന് കൊണ്ടുപോകണോ? എന്തിനാണ് ഉമ്മ മക്കളോട് ഇങ്ങനൊക്കെ പറയാൻ പറ്റുമോ? അത് നമ്മുടെ ഇഷ്ടമല്ലേ എന്ന് പറയുന്ന കാലമാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പങ്ങൾ ചോദിക്കും ഉസ്താദേ എന്താ പെണ്ണിനെ ഇപ്പൊ നമുക്ക് കാണൊക്കെ ചെയ്യണൊക്കെ സുന്നത്താണ്, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണ സുന്നത്താൻ. കണ്ട് കാണാനൊന്നും പോലെ ഞാൻ കണ്ടിട്ടാ മതി എന്ന് പറയാം. വാപ്പ കണ്ടാന്ന് മതി മോന്. മോനെ പിന്നെ അതിന്റെ അപ്പുറത്തേക്കൊന്നും പറയുമായിരുന്നില്ല. അവർ നിർബന്ധത്തെ സുന്നത്തിനെ നിർബന്ധത്തിന് വേണ്ടി മാറ്റിവെച്ചവരായിരുന്നു. എന്നാ ഞാനിത് പറയുമ്പോഴും ഈ സദസ്സിൽ പല ഉമ്മമാരും കരയുന്നുണ്ടാവും. ഞാനൊരു സ്ഥലത്ത് ഈ വിഷയം പറഞ്ഞപ്പോഴാണ് ആ സദസ് കഴിഞ്ഞപ്പോ ഒരു പെങ്ങൾ എന്നോട് വന്നിട്ട് പറഞ്ഞത്, അതേ ദുആ ചെയ്യണേ എന്റെ പൊന്നമോളെ നഷ്ടപ്പെട്ട ആളാ ഞാൻ, എനിക്കെന്റെ പൊന്നമോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സാധാരണ പറയാറുണ്ട് മാല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, മൊബൈല് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സാധാരണ പറയാറുണ്ട് എന്റെ പണം പോക്കറ്റ് അടിച്ചു പോയിട്ടുണ്ട്. എന്നാൽ പെൺമക്കൾ പോക്കറ്റടിക്കപ്പെടുന്ന കാലം എന്ന് ഞാൻ പറയുന്നില്ല, പോക്കറ്റടിക്കപ്പെടുന്നതല്ല, ഒളിച്ചോടുകയാ. കോടതിയിൽ വന്നിട്ട് ജഡ്ജ് ചോദിക്കുന്ന സമയം, മോളെ നിന്റെ ഉപ്പയുടെ ഉമ്മയുടെ കൂടെ പോകുന്നോ എന്ന് ചോദിക്കുന്ന സമയോ, ജഡ്ജിയോട് പോലും പറയാണ് അങ്ങനെ ഒരു വാപ്പ എനിക്കില്ല സാറേ, അങ്ങനെ ഒരു ഉമ്മ എനിക്കില്ല സാറേ എന്ന് ജഡ്ജിയുടെ മുമ്പിൽ പോലും പറയുന്ന കാലം പങ്ങളെ. ഖിയാമത്ത് നാളിന്റെ ഊത്ത് നമുക്ക് നേരെ തന്നെയാണ് എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ. ഖിയാമത്തിന്റെ ഊത്ത് നമ്മളെയാണ് കാത്തിരിക്കുന്നത്. അൻതലിദൽ അമതു റബ്ബതഹ, മാതാപിതാക്കൾ അടിമകൾ മാതാപിതാക്കൾ മക്കൾ പറയുന്നിടത്ത് മാതാപിതാക്കൾ നിൽക്കേണ്ട കാലമായാൽ ഞാൻ ആലോചിച്ച എന്റെ പള്ളിയിൽ ഒരു മനുഷ്യൻ വന്നിട്ട് എത്ര സമയ കുത്തിരുന്ന് കരഞ്ഞ് കരന്നെ. 4 പെൺമക്കളാണ് അവർക്കിടയിലുള്ള ഒരു ആൺകുട്ടിയാണ് പറയാണ്. ഇയാള് പറയാ ഞാൻ കഷ്ടപ്പെടണം മുഴുവൻ ഓന് വേണ്ടി വസ്താതെ ഓൻ കുഴങ്ങിപ്പോരുന്നതിട്ട ഞാൻ അവനെ നല്ലൊരു വിവാഹം ചെയ്യിപ്പിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ഞാൻ ഇങ്ങനെ നല്ലൊരു മോളെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ഓൻ്റെ ചങ്ങായിമാരോട് പറഞ്ഞു വെച്ചത്, എന്നെ പറഞ്ഞു വെച്ചു വാപ്പനോട് പറയും ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വാപ്പയോട് ചങ്ങാതിമാർ പറഞ്ഞോ, പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു എന്റെ മനസ്സിൽ വന്നിട്ട് ഞാനൊരു പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവല് പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കേണ്ട, ഓൻ എന്നെ ഒരു പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട്. നടയാളനോട് പറയാണ് ഇവനൊക്കെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുന്ന സമയത്ത് കണ്ട് പരിചയപ്പെട്ട പെണ്ണ. ഈ പെണ്ണ് സ്കൂളിൽ പോകാൻ വേണ്ടി ബസ് കാത്തിരിക്കുകയാണ്. ഇവൻ ആ വഴിക്ക് പോകുന്ന സമയത്ത് വണ്ടിയിൽ പോകുമ്പോ വണ്ടി നിർത്തിയിട്ട് ഒന്ന് ചിരിച്ചു പരിചയപ്പെട്ടതാണ്. ആ പെണ്ണിനെയാണ് ഇവൻ കല്യാണം കഴിക്കുന്നത്. സാറേ ഞാൻ പോയി നോക്കി, നമ്മുടെ കുടുംബത്തോട് ഒരിക്കലും യോജിക്കുന്ന അവസ്ഥയല്ല.
എന്നിട്ട് ഇയാള് പറയാ സംസ്കാര ശൂന്യമാണ് അവിടെ, ഞാൻ എന്തവനോട് പറഞ്ഞിട്ടവന് കേൾക്കുന്നേ ഇല്ല. ഇയാളിങ്ങനെ പറയുന്നുണ്ട്, കരയുന്നുണ്ട്. എന്നിട്ട് ഇയാള് പറയാണ്, ഉസ്താദേ ഞാൻ ആ വിവാഹം ചെയ്തു കൊടുത്തില്ല എങ്കിൽ എന്റെ പൊന്നമോൻ എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ പേടിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആ സമ്മർദ്ദത്തിന് വഴങ്ങുകയാ. അവൻ പറഞ്ഞയച്ചത് ചങ്ങാതിമാരോട്, 10-25 കൊല്ലം എന്നെ കണ്ണിന്റെ ഹിമവെട്ടാതെ നോക്കി വളർത്തിയ ഞാനും ഉമ്മയും ഒന്നും അവന്റെ പ്രശ്നമല്ല. ഒരു സെക്കൻഡ് അവൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് പരിചയപ്പെട്ട ആ പെണ്ണ അവന്റെ ജീവന്റെ ജീവനായി അവനെ കാണുന്നത്. ആ പെണ്ണിനെ കല്യാണം ചെയ്തില്ലേ, ഒരു കുടുംബ ജീവിതം എനിക്കുണ്ടാവില്ല, ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നിരിക്കുകയാ എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ആ പിതാവിന്റെ കണ്ണനീർ മട്ടന്നൂർ പള്ളിയുടെ മിഹ്റാബിന്റെ അടുത്തുണ്ട് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾ പറയുന്നുണ്ട്, കണ്ണു തുടക്കുന്നുണ്ട്, നിന്റെ കാലമാണല്ലാഹു ഖിയാമത്ത് നാളിന് വേണ്ടി തെരഞ്ഞെടുത്ത കാലമെന്ന ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻതലിദല്ലമതു റബ്ബതഹ. ശ്രദ്ധിക്കണേ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന് രണ്ട് രീതിയിലാ റസൂൽ അടയാളം പറഞ്ഞു തന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലെങ്കിൽ ഒരു അടയാളം പറഞ്ഞു വരുമ്പോ തന്നെ അരമണിക്കൂറായി സമയം. ഞാൻ പിന്നെ എന്ത് പറയാം, എന്തു പറയാ, നമുക്ക് അല്ലാഹു അനുഗ്രഹിച്ചാൽ ഒരു വർഷത്തെ വിഷയം തന്നെ ഇതാക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു വർഷത്തെ വിഷയം തന്നെ ഇതാക്കണം, ഒരു 10 ദിവസം നീണ്ടിക്കണ വയലു പൈസക്കല്ല. തലപ്പുറമ്പോര് തീരും. ഇതേ കെ വിക്ക് ബേജാറുണ്ടോ? ഇല്ല. ദയാലി സെന്ററിൽ നിന്ന് പോകുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആ 800 രൂപ തന്ന കുഞ്ഞുമോന്റെ മനസ്സിലുള്ള കുഞ്ഞുമക്കളൊക്കെ ഇവിടെയുള്ള കാലത്ത് സമാധാനത്തിൽ മരിക്കാൻ കഴിയും. സമാധാനിക്കാൻ സമാധാനത്തിൽ മരിക്കാൻ കഴിയും. CH സെന്റർ അസ്തമിച്ചു പോവുകയില്ല. ഓരോ കാലഘട്ടത്തിലെയും കാരുണ്യത്തിന്റെ കേന്ദ്രമായത് നിലനിൽക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഒന്നാമത്തെ അടയാളം മക്കൾ മാതാപിതാക്കൾ മക്കൾ പറയുന്നിടത്ത് നിൽക്കേണ്ട കാലമായാൽ, മാതാപിതാക്കളോട് മക്കൾ പണിയെടുപ്പിക്കുന്ന കാലമായാൽ. തിരിഞ്ഞില്ല, നമുക്ക് മനസ്സിലായോ എന്നറിയില്ല. മനസ്സിലായോ? ഇത് ശരിക്കും ഇതന്നെ വിശദീകരിക്കുന്ന റീസൺ എന്ന് എനിക്ക് തോന്നുന്നു. തിരിഞ്ഞില്ല, ഓനും ഓളും ഗൾഫിലാ. മോനും മോന്റെ ഭാര്യയും ഗൾഫിലാണ്, അല്ലെങ്കിൽ പുതിയ പിള്ളയും ഗൾഫിനോട് തെറ്റോന്നറിയില്ല. ഇന്ന് ഉസ്താദെ അങ്ങനത്തെ വിഷയമൊക്കെ പറഞ്ഞാ പൈസ കിട്ടുന്നത് കുറഞ്ഞു പോകുന്നു, എനിക്ക് പേടിയില്ല. അല്ലാഹു അങ്ങനെ കുറയുന്ന നാടല്ല ഇത്. പുതിയ പിള്ളയും മോളും ഗൾഫിലാണ്, എന്നിട്ടോ അവർക്ക് വേണ്ടി വീടിന്റെ പണി നടക്കുന്നുണ്ട്. വാപ്പാന്റെ പണി എന്താ? അവൾക്ക് വീട് എടുപ്പിക്കണ പണിയാ. വാപ്പാന്റെ പണി എന്താ? തൊഴിലാളിയുടെ പണി. വാപ്പക്കാ മണ്ണ് കോരൽ. വാപ്പ എന്നെ പിന്നെ പറയും, പിന്നെ ഞാൻ കുറെ പൈസക്കെ എന്റെ മോന്റെ പൈസ കളയണ്ടാന്ന് ഇരുത്തിട്ട്. വാപ്പ ചെയ്യണതൊന്ന് വേറെയും ചെയ്യിപ്പിക്കലൊന്ന് വേറെയാണ്. വാപ്പ എന്നെ പറയും, പിന്നെ ഓനെങ്ങനെ വിളിച്ചിട്ട് പൈസക്ക് കഷ്ടപ്പെടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തറയിൽ മണ്ണ് ഞാൻ തന്നെ അത് ഇടലാ, കൊളസ്ട്രോൾ ആയിട്ട് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ മോശമാണെന്ന് കരുതി പറയണാണ്. നാട്ടുകാരുടെ മുമ്പിൽ തന്റെ പൊന്നു മോനെ മോശമാക്കരുത് എന്ന് കരുതിയിട്ട് പറയുന്നതാണ്. എന്റെ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഒന്നും കുറഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ തന്നെ മണ്ണിട്ട് നിങ്ങൾ ആലോചിക്കണേ, എന്താ വാപ്പാന്റെ പണി? വാപ്പാന്റെ പണി കുട്ടികളെ സ്കൂളിൽ കൊണ്ടയാക്കുക, അവളെ തിരിച്ചുകൊണ്ടിരിക. ബാഗ് വാപ്പാന്റെ തോളിലാണ്, ബാഗ് ഉമ്മാന്റെ തോളിലാണ്, ഉമ്മാന്റെ പണിയാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ എല്ലാരും ഒന്ന് ഉഷാറായിട്ട് കുടിക്കട്ടെ. ലാസ്റ്റ് ഈസല്ലേ നമുക്ക് ഈ പന്തല്ലി മൈക്കിന്റെ ഒക്കെ ചെലവ്, നിങ്ങളെല്ലാരും ഒന്ന് വിചാരിച്ച അന്ന് തന്നെ എടുക്കട്ടു അല്ലേ? ആവൂലേ ബ്രൗട്ടി ജി? അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് ഈ ബക്കറ്റിലെ പിരിവുണ്ട് നമുക്ക്. എന്താ പന്തല്ലും മൈക്ക് സെറ്റിനൊക്കെ വലിയ വിഷയം? 1 ലക്ഷം ഒന്ന് സുമാറ് 1-1.5 ഉള്ളിൽ വരും അല്ലേ? അല്ലേ? ആ നമ്മളെല്ലാരും വിചാരിച്ചാവുമല്ലോ അല്ലേ? ആശ്മാജി എല്ലാവരും ഒന്ന് വിചാരിച്ചു. ഇന്നത്തെ ഈ ബക്കറ്റിന്റെ ചെലവ് നമ്മളെ ഈ പന്തലിന്റെ ചെലവിനാണ്, ഈ പരിപാടിന്റെ ചെലവിന്. അതിന് വലിയ കൂലിയാണ്. ഇൽമ് പറയുന്ന സഹസന സാഹചര്യം ഭയങ്കര കൂലിയാണ്. അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഞാൻ ഇങ്ങനെ എപ്പോഴും ഞാൻ സുബൈന്റെ ശേഷം മട്ടന്നൂർ പള്ളിയിൽ ക്ലാസ് ഉണ്ടാവാറുണ്ട്. 1-2 ഹദീസ പറഞ്ഞു കൊടുക്കും.
ഒന്നോ രണ്ടോ ഹദീസ് എന്ന് പറഞ്ഞ ഹദീസ് പറഞ്ഞാല് നിസ്കരിക്കണ സമയത്തും മേപ്പെട്ട് വെക്കണ ചില മനുഷ്യന്മാരുണ്ട്. ഒന്നുകിൽ നിർത്തട്ടെ അല്ലെങ്കിൽ ഓലെ കണ്ണ് പൊട്ടിപ്പോട്ടെ എന്നാ ഹദീസിലുള്ളത്. ചില മനുഷ്യന്മാരില്ലേ ഓല് നിസ്കരിക്കാൻ അങ്ങനെ വന്നാല് എന്നാ ഹദീസ് ഒന്നോ രണ്ടോ ഹദീസ പറഞ്ഞുകൊടുക്കും. അല്ലാഹുവേ എന്ത് ജാതി വള, ഈ ജാതി വള കണ്ട് തന്നെ കാണണേ ഞാൻ പള ഇങ്ങനത്തെ വള കണ്ടോ, ഇതൊരു ഉഷാറിലെ വള. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇതഴിച്ചിട്ട് കിട്ടിയിട്ട് നമ്മളെ സോപ്പ് പ്രയോഗമൊക്കെ നടത്തി നോക്കിയാണ് എണ്ണപ്രയോഗമൊക്കെ, എന്നിട്ടൊന്നും കിട്ടിയിട്ട് കത്രികയെടുത്ത് മുറിച്ചതാണ്, കത്രികയെടുത്ത് മുറിച്ചതാണ്. അല്ലാഹുവേ ഈ കയ്യിന്റെ ഉടമയെ നീ സ്വർഗത്തിന്റെ ആളാക്കണേ. അല്ലാ മരിച്ചുപോയ ഉപ്പാന്റെയും രണ്ട് മക്കളുടെയും മക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ ഭയങ്കര പരീക്ഷണമുള്ള സഹോദരിയാണോ. ഉപ്പയും മരിച്ചു പോയിട്ടുണ്ട്, രണ്ട് മക്കളും മരിച്ചുപോയതാ, മരിച്ചുപോയ ഉപ്പാന്റെയും രണ്ട് മക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ സാലിഹത്തായ ഒരു കുഞ്ഞിനെ കിട്ടാനും സാലിഹ ഇനൊരു കുട്ടിനെ വേണേനും ആ സഹോദരിക്ക് അല്ല അതൊക്കെ കൊടുക്കട്ടെ. വാപ്പാനെയും ഉമ്മാനെയും കുറിച്ച് പറയുമ്പോഴാണ് കയ്യിൽ നിന്ന് ഈ നല്ലൊരു സ്വർണ്ണാഭരണം അഴിച്ചു കൊണ്ടുവന്നത്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. ഉമ്മാരാരെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ ബക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടോ, ഈ പാത്രത്തിൽ എമ്പാടും സ്വർണം വന്നിട്ട് ഞങ്ങൾക്ക് ആ ബക്കറ്റിൽ ഇടാവുന്നതാണ്. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ് ലോകാവസാനത്തിന്റെ ഒന്നാം അടയാളം അതാണ്. ഒന്നാം അടയാളം അല്ലേ, മോളും ഭർത്താവും എവിടെയാണ്, ഗൾഫിലാണ്, അല്ലെങ്കിൽ മോനും ഭാര്യയും ഗൾഫിലാണ്. അപ്പൊ ഇടക്കാണ് ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ 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 നിങ്ങക്ക് ദുബായ് കാണാൻ പോതില്ലമ്മ. ഏതുമ്മക്കാ ദുബായ് കാണാൻ പോതിയൊക്കെ, ഞാൻ ഈയിടെ ഒരു ആറു മാസം പഴയ ചെറുപ്പക്കാരനെ കണ്ടു. അപ്പൊ മക്ക ആറു മാസമല്ല, ഈ രണ്ട് കഴിഞ്ഞ മാസമാണ് മക്കത്ത് പോയപ്പോ ഓന്റെ ഉമ്മ ഉംറക്ക് നമ്മളെ കൂടെ ഉണ്ട്. ഇവന് ദുബായിൽ നിന്ന് വന്നതാണ്, ദുബായിൽ നിന്ന് വന്നപ്പോ അവന്റെ കൂടെ ഒരു പെണ്ണുണ്ട്. ഞാൻ ഉടനെ ഇതാരാ അപ്പനോട്, ഇതിന്റെ ഭാര്യയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മ ആ ഉമ്മ നാട്ടിലാണ് പെങ്ങളെ കൂടെയാണ്. എന്നോട് ഉമ്മ ഉംറക്ക് വരണ്ടെന്ന് ഞാൻ വന്ന, നല്ല മോനാണ് ഉണ്ണാളെ വന്നത് അൽഹംദുലില്ല. അപ്പൊ ഞാൻ എന്നോട് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഇന്ന ദിവസം പോവാണ്, ഞാനും ഭാര്യ 8 കൊല്ലം ഇങ്ങനെ ഗൾഫിലാണ്, ദുബായിൽ ഒന്നിച്ചാ താമസിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഉമ്മാക്ക് ദുബായ് കാണിച്ചു കൊടുത്തോ, ചോദിച്ചു ഇല്ല എന്നറിയാം. ഉമ്മാക്ക് ദുബായ് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ, ഇല്ല. ദുബായ് തന്നെ നിങ്ങളാ ആ വിചാരിക്കുന്ന സ്ഥലം കാണണ്ട, അല്ലാത്ത നാടൊന്ന് കാണണ്ടല്ലോ. ദുബായ് നീ കാണിച്ചു, സന്തോഷാണ്. പ്രായമുള്ള ഉമ്മ വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ ഉമ്മാനെ ഒരു സ്ഥലത്തുനിന്ന് കൊണ്ടുവരണം, ഉമ്മക്കൊരു സന്തോഷമാണ്. യാത്രയിലുമായ കൂട്ടക്കൂട്ടുക ഒരു സന്തോഷമാണ്. ഞാൻ ഓർക്കുന്നത് ഇവരെ വിളിച്ചു പറയാം, ഉമ്മ ദുബായ് കണ്ടിട്ടുണ്ടോ, ഇല്ല. അപ്പൊ ഉമ്മ കരുതിയോ എന്റെ പൊന്നു മോനെ ദുബായ് കാണിച്ചുതരാൻ, എന്തോ ഒരു പൂതിന്റെ മോനെ. എന്നാ ഉമ്മ റെഡിയാവണം, ഉമ്മാന്റെ പാസ്പോർട്ട് കാരനവരോട് പറഞ്ഞിട്ട് അതിന്റെ കോപ്പി ഒന്ന് ഇങ്ങോട്ട് മെയിൽ ചെയ്യിപ്പിക്കണം. ഉമ്മാക്ക് പിന്നെ സന്തോഷം പറയണം, എന്തോ ഒരു സന്തോഷം ഉമ്മാക്ക്. എന്റെ മോൻ എന്റെ പൊന്നു മോനല്ലാവും ദീർഘായുസ്സു കൊടുക്കട്ടെ. പിന്നെ ദുബായനെ കാണുന്നവരോടൊക്കെ എന്റെ അഭിമാനത്തിലാ ഉമ്മയെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഉമ്മ ദുബായി പോയി തിരിച്ചു വന്നപ്പോയല്ലേ കഥ അറിയുന്നത്. മോൻ ഉമ്മായി വിളിച്ചിട്ട് ദുബായി കാണാൻ പോതിൻ്റെ എന്ന് ചോദിച്ചപ്പോ ഓന്റെ ഓട് ആറുമാസം ഗർഭിണിയാ, പുതിയാപ്പിള ദുബായി കാണാൻ പോതിൻ്റെ എന്ന് ചോദിച്ചപ്പോ മകൾക്ക് 7 മാസം ഗർഭിണിയാണ് മകൾ. എന്താ ഇയാൾ ആലോചിച്ചത്, ദുബായിൽ ഒരു ഹോം നേഴ്സിനെ വെക്കണമെങ്കിൽ ഒരു 3 മാസം പ്രസവത്തിന് മുമ്പും 1 മാസം പ്രസവം കഴിഞ്ഞതിന് ശേഷവും 6 മാസം വെക്കണമെങ്കിൽ 1000 ദീനാർ ദിർഹം വീതം കൊടുക്കാൻ തന്നെ 6000 ദീനാർ ദിർഹമാകും. മാസത്തിൽ 5000 ദിർഹംസ് ആ മാസത്തിൽ. ഞാൻ പറയട്ടെ, ഒരു സാധുവിനെ കിട്ടി നിൽക്കഞ്ഞു 5000 ദിർഹംസാണ്. 1000 ദിർഹംസിന് ഒരാളെ കിട്ടി എന്ന് വെക്ക, 6 മാസം ഒരാളെ വെച്ചാൽ 6000 ദിർഹംസാവും. 6000 ദിർഹംസ് എന്ന് പറഞ്ഞാൽ 100000 റുപ്പികയുടെ മുകളിലായി. ഇവൻ കൂട്ടിയത് എന്താ പ്രശ്നം, 100000 പോവല്ല റബ്ബേ. ഇവൻ ആലോചിച്ചു എന്താ അതിന് വഴി. അപ്പോളവന് തോന്നിയത് ഉമ്മയൊന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയെ കൊണ്ടുവരാം. അപ്പോളവൻ ചോദിച്ചത്, ഉമ്മ നിങ്ങക്ക് ദുബായ് കാണാൻ പോതില്ലേ. പാവ ഉമ്മ അപ്പോ തെറ്റിദ്ധരിച്ചില്ല, ഉമ്മ തന്റെ പൊന്നു മോനല്ലേ മോളല്ലേ എങ്ങനെ തെറ്റിദ്ധരിക്കാൻ. അങ്ങനെ ഉമ്മ കയറി പോണത്. ഇപ്പൊ കൂട്ടിയത് എന്താ, വിസക്ക് 100 ദിർഹംസ്, ടിക്കറ്റ് ഏറ്റവും കുറഞ്ഞ സമയത്തുമാണ്,
കാരണം സ്കൂൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അൺസീസണലാണ് ഉമ്മാനെ കൊണ്ടുപോകുന്നത്. 8,900 രൂപയ്ക്ക് ദുബായിലേക്ക് റിട്ടേൺ ടിക്കറ്റും സംഘടിപ്പിച്ചിട്ട് 100 ദിർഹംസിന്റെ വിഷയം ശരിയാക്കിയിട്ട് ഉമ്മയെ കൊണ്ടുപോവുകയാണ്. 6 മാസം കഴിഞ്ഞ് ഉമ്മ കഴിഞ്ഞ് ഉമ്മ തിരിച്ചു വന്നപ്പോഴാ പറഞ്ഞത്, എന്റെ പൊന്നമോന് നല്ലൊരു മോനുണ്ടായിട്ടുണ്ട്, പിന്നെ ഞാൻ അവിടെ ഉണ്ടായത് കൊണ്ട് പിന്നെ വീട്ടിൽ വേറെ ആരെയും പണിക്ക് വെച്ചിട്ടില്ല, എടാ നിന്റെ ഭാര്യയുടെ പേച്ചിറ്റിയാക്കുകയാണോ നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ, നിന്റെ ഉമ്മയെ പേച്ചിട്ട് പേറ്റിച്ചു പണിയെടുക്കാനാണോ നീ കൊണ്ടുപോയത്, നിന്റെ കാലത്താണ് ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനം കാത്തിരിക്കുന്നത് എന്ന് ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആലോചിച്ചു കണ്ട് ഞാൻ ഓരോ ഉദാഹരണം തരിതല്ലമത്ത് റബ്ബത്തഹ അടിമ സ്ത്രീ യജമാനെ പ്രസവിക്കുന്ന പറഞ്ഞു പോയ പറ്റൂലല്ലോ. ഈ അടയാളം നമ്മുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർവ്വവ്യാപകമായി എല്ലാ അർത്ഥത്തിലും മാതാപിതാക്കൾ അടിച്ചമർത്തപ്പെടുന്ന കാലമാണ്. അർഹമുറാഹിമീനായ അല്ലാ കണ്ണൂരിൽ പ്രസംഗം കഴിഞ്ഞല്ലോ ഒരാഴ്ച മുമ്പ്, കണ്ണൂരിൽ പ്രസംഗിച്ചപ്പോ ഒരു ഉമ്മ ഒരു ദിവസം, ഞാൻ സാധാരണ ഫോൺ എടുക്കലില്ല കാരണം ഈ നോമ്പര് വായിക്കായതുകൊണ്ട് ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടിക്ക് വായിക്കണ തിരക്കിലാവും, ഫോൺ അറ്റൻഡ് ചെയ്യാനും കഴിയാറില്ല. എന്തോന്നറിയില്ല ഈ പെണ്ണുങ്ങളെ മനസ്സിന്റെ കരച്ചിലുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോ കണ്ണൂരിൽ നിന്നൊരു പെണ്ണാണ്. ആ പെണ്ണെന്നോട് പറഞ്ഞു, ഉസ്താദേ 3 മക്കൾ എനിക്കുണ്ടാകും, വേണ്ടേ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയതാണ്. കരയാന്ന് പറഞ്ഞാൽ ഫോണിൽ തേങ്ങി തേങ്ങി കരഞ്ഞിട്ട് ആ പെണ്ണിന് പറയാൻ കഴിയുന്നില്ല. എന്നോട് പറഞ്ഞു, 2 പെൺമക്കളും ഒരു ആൺകുട്ടിയുമായിരിക്കുള്ളത്, ഈ പൊന്നമാൻ എന്നെ നല്ല പോലെ നോക്കുന്ന ആളാ, എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി, എന്നിട്ട് ഞാൻ ഈ 3 മക്കളെയും അടുത്തുള്ള വീടുകളിലൊക്കെ പോയി പണിയെടുത്താ ഞാൻ വളർത്തിയത്. എന്റെ പൊന്നമോന് ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തു, അവൻ എന്നോട് അത്രമാത്രം സ്നേഹമായിരുന്നു, അവൻ എന്നെയാ ഇതുവരെ സംരക്ഷിച്ചതും അവൻ തന്നെയാ. ഒരു മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഒരു മോള് കൂടെ കല്യാണം കഴിക്കാനുണ്ട്. ഇപ്പോൾ എന്റെ പൊന്നമോൻ എന്നോട് പറയുന്നത്, വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകണമെന്നാ, ഞാൻ എങ്ങോട്ട് പോകാൻ, എന്റെ വാപ്പയില്ല എന്റെ ഉമ്മയില്ല, ഞാൻ എങ്ങോട്ട് പോകണമെന്നാ അവൻ എന്നോട് പറയുന്നത്. ഉമ്മ എങ്ങോട്ടെങ്കിലും പോയിക്കോ, വീട് എനിക്ക് വേണോ എന്ന് ഞാൻ ചോദിച്ചു. എന്താ അപ്പഴാ ഉമ്മ പറയുന്നത്, 6 മാസം വരെ ഇവൻ നല്ല സ്വഭാവമായിരുന്നു, 6 മാസം മുമ്പ് ഇവൻ ഒരിക്കൽ PSC എഴുതാനോ ഏതോ ഒരു എക്സാം എഴുതാൻ പോയി, എക്സാം എഴുതാൻ പോയപ്പോഴാണ് അന്യമതത്തിലൊരു പെൺകുട്ടിയുമായി ഇവിടെ നിന്ന് പരിചയപ്പെട്ടത്. ഇപ്പവൻ ആ പെൺകുട്ടിയെ ബൈക്കിൽ വെച്ചിട്ട് പോകുന്നുണ്ട്, നാട്ടുകാരനോട് ആ വിവരം പറയുന്നുണ്ട്. എന്റെ കൽബ് എരിഞ്ഞു പൊരിയുകയാ, ഇവൻ ഇപ്പോൾ എന്നോട് ദേഷ്യമാണ്. ഞാൻ അവനോട്, മോനെ ആ പെണ്ണിനെയുമായി നടക്കരുത് എന്ന് പറഞ്ഞാ അവനെ വല്ലാത്ത ദേഷ്യമായതിന് ശേഷം ഇപ്പവൻ എന്നോട് പറയുന്നത്, ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നാ, ഉമ്മയും കല്യാണം കഴിക്കാനുള്ള പെങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നാ. അൻതലിദൽ അമതു റബ്ബതഹ, മാതാപിതാക്കൾ വീട്ടിന്റെ അകത്ത് നിന്ന് മക്കളുടെ അതിക്രമങ്ങൾ കാരണം പൊട്ടിക്കറിയുന്ന കാലമാ ഖിയാമത്തിന്റെ കാലമെന്ന് ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്താണ് ഞാൻ. പ്രായമുള്ള ഉപ്പയും ഉമ്മയും പരിഗണിക്കണേ. മക്കളോട് ഞാൻ പറയാം, അവരുടെ അടുത്തിരിക്കാൻ അല്പം സമയം കണ്ടെത്തണോ, ഉമ്മാനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണോ, ഉമ്മാന്റെ അടുത്ത് പോയിരിക്കണോ. എന്നൊക്കറിയാം, ഞാൻ ഇപ്പോഴും പോയി കിടക്കാറുണ്ട്. എന്റെ ഉമ്മ കിടക്കുമ്പോ ഞാൻ നേരമില്ലെങ്കിലും വീട്ടിലെത്തിയാലും ഒരല്പസമയം ഉമ്മാന്റെ അടുത്ത് ഞാൻ പോയി കിടന്നുറങ്ങാറുണ്ട്. എന്തേ അപ്പൊ ഉമ്മാന്റെ സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്രായത്തിലെ നമ്മൾ ചാരത്ത് വെച്ച് എത്ര വർഷങ്ങളാ ഉറക്കിയത്, ഉമ്മ ഉറങ്ങിയിട്ടുണ്ടാവുകയില്ല നമ്മൾ ഉറങ്ങുന്നവരെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മാതാപിതാക്കളോട് സ്നേഹമില്ലാതെ ആയി പോകുന്ന കാലം ഖിയാമത്തിന്റെ ഊത്തു പ്രതീക്ഷിക്കാവുന്ന ഖിയാമത്തിന്റെ കാലൊച്ചകളുള്ള കാലമാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2-ാമത്തെ അടയാളം റസൂലുള്ള പറഞ്ഞതെന്താ, വഅൻതറൽ ഹുഫാതൽ ഉറാതൽ ആലത റിയാഷൈ യതതാവലൂന ഫിൽ ബുന്യാ വഅൻതറൽ ഹുഫാത. ഹുഫാത് എന്ന് പറഞ്ഞാൽ കാലിൽ ചെരുപ്പ് ധരിക്കാത്ത ആളുകൾക്കാണ് ഹുഫാത് എന്ന് പറയാ. അവൻതറൽ ഹുഫാത, കാലിൽ ചെരുപ്പ് ധരിക്കാത്ത ആളുകൾ നല്ലോ ശ്രദ്ധിക്കണേ. പുണ്യനബി പറഞ്ഞതൊക്കെ പുലർന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. 1-ാം അടയാളം പുലർന്നിട്ടുണ്ട്.
ഏത് കാലത്തായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് അത് പറഞ്ഞത്? ഒരിക്കൽ റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, നിങ്ങൾ ആരും നിങ്ങളുടെ മാതാപിതാക്കളെ ചീത്ത വിളിക്കരുത്. ഇത് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, നബിയെ, ഞങ്ങൾ ഞങ്ങളെ വാപ്പാനും മാനും ചീത്ത വിളിക്കുക നബിയെ? അങ്ങ് പറയുന്നത് എന്താ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അല്ലാഹ് എന്റെ ഹബീബപ്പ പറഞ്ഞു, സഹാബാ, നിങ്ങൾ നിങ്ങളുടെ ഒരു സഹോദരന്റെ വാപ്പയോ ഉമ്മയോ ചീത്ത വിളിച്ചോ, അതിന് പകരം അവൻ നിങ്ങളുടെ വാപ്പയോ ഉമ്മയോ ചീത്ത വിളിച്ചാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ വാപ്പയോ ഉമ്മയും ചീത്ത വിളിച്ചതിന് സമാണ്. ആലോചിച്ചു നോക്കുക, അത് വിശദീകരിച്ചു കൊടുക്കാൻ എത്ര പ്രയാസപ്പെട്ട്. എന്തോ സ്വന്തം വാപ്പാനും ഇമ്മാനും വിളിക്കണ തെറിക്ക് കണക്കുണ്ടാവും. സ്വന്തം പിതാവിനെയും മാതാവിനെയും വിളിക്കുന്ന തെറിക്ക് കണക്കുണ്ടോ? ആ കാലം ഒരു സുഖമുള്ള കാലമാവൂല. അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ എല്ലാ സംവിധാനം നമ്മളെ കയ്യിലില്ലേ? പഴയ കാലത്ത് വല്ല സംവിധാനം ഉണ്ടായിട്ടാ? പഴയ കാലത്ത് അറ്റാക്കാണോ തീരേനല്ല. ഒരാളുടെ ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടോ മനസ്സിലാവൂല. എന്താ കാരണം? മനുഷ്യനെ ശരീരത്തിന്റെ വെളിയിൽ നിന്ന് ഹൃദയം കാണാൻ പറ്റുന്ന സംവിധാനം അന്ന് ഉണ്ടായിരുന്നില്ല. മനുഷ്യന്റെ ശരീരത്തിന്റെ എ ടു സെഡ് വെളിയിൽ വെച്ച് കാണാറുള്ള ക്യാമറകളും സംവിധാനങ്ങളും മനുഷ്യനും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മാറാവ്യാധികളായ രോഗങ്ങളാ പടർന്നു പിടിക്കുന്നത്, പരിഹാരമില്ലാത്ത രോഗങ്ങളാ. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പോയി, നമ്മളൊരു സഹോദരൻ ആക്സിഡന്റ് ആയി കിടക്കുന്നത്. എന്താ ഒരു പേര്? നമ്മളെ പിന്നെ സെയ്തുക്കാനഞ്ചൻ ലത്തീഫ്ക, അബ്ദുൽ ലത്തീഫ്ക ആക്സിഡന്റ് ആയി കിടക്കുന്നുണ്ട്. അതോടുകൂടെ മഞ്ഞപ്പിത്തവും അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അല്ലാഹുവേനെ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ, സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. അല്ലാ, എന്റെ ഇതിന്റെ കാരണം എന്നറിയോ? മനുഷ്യൻ തിന്മയിലേക്ക് അവൻ കൂപ്പുകുത്തിയിരിക്കുകയാണ്, തിന്മയിലേക്ക് അവൻ കൂത്തുകുത്തിയിരിക്കുകയാണ്. ഓരോ ഭാഗവും നമ്മൾ ചർച്ച ചെയ്താൽ മനസ്സിലാവത് നന്മ തിന്മകൾ നിറഞ്ഞു കിടക്കുകയാണ്. ഓരോ വീട്ടിന്റെ അകത്തും കരഞ്ഞു കരഞ്ഞു കലഞ്ഞു കലങ്ങിയ വാപ്പാരുമാരുണ്ട്. ആ കാലത്തോളം അള്ളാഹുവിന്റെ നിഅമത്ത് ഭൂമിക്ക് വരൂല, റഹ്മത്ത് വരൂല. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ അടയാളം പറയാ, അൻതറൽ ഹുഫാത, കാലിൽ ചെരുപ്പ് ധരിക്കാൻ വകയില്ലാത്ത ആളുകൾ, അൽഉറാത, നഗ്നരായ അൽഉറാത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ, റിയാഷായി, ആടിന് മേയിച്ചിരുന്ന ആളുകൾ. അല്ലോ ശ്രദ്ധിക്കണേ, ഞാൻ കഴിഞ്ഞ കാലവും ഈ കാലം തമ്മിൽ ഒന്ന് ബന്ധിപ്പിച്ച് പറഞ്ഞുതരാം. അങ്ങനെയുള്ള ആളുകളൊക്കെ വലിയ വലിയ വീടുകൾ കെട്ടിടങ്ങൾ കെട്ടിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. അത് ഖിയാമത്തിനോട് ചേർന്ന കാലത്തിന്റെ അടയാളമാണ്. എന്താ പറഞ്ഞത്? കാലിൽ ചെരുപ്പ് ധരിക്കാൻ വകയില്ലാത്തവർ. എനിക്കോർമ്മണ്ട്, എന്റെ ചെറുപ്പകാലത്ത് എപ്പോഴും കാലിൽ ചെരുപ്പ് ഇടാറുണ്ടായിരുന്നില്ല. എന്റെ ചെറുപ്പകാലത്ത് എനിക്കൊരു ചെരുപ്പ് ഉണ്ടായിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ചെരുപ്പ് എപ്പോഴും ഇറക്കാറ്? വീട്ടിന്റെ അകത്തളൊക്കെ മണ്ണോ അല്ലെങ്കിൽ കരിയോ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓർമ്മയുണ്ടോ അങ്ങനത്തെ ഒരു കാലം തളിപ്പറമ്പിലുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഞാൻ ചോദിക്കണത് നിങ്ങൾ അതിന്റെ മുമ്പേ മൂലാലും മാറണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാ തമാശ പറഞ്ഞതാണ്. എന്റെ ഓർമ്മയിലുണ്ട്, അകൾക്ക് കരി തേക്കും അല്ലെ, മണ്ണ് തേക്കും. വീട് കെട്ട് കല്യാണമെന്ന് പറയാറുണ്ട്. ഏത് ഏപ്രിൽ മെയിലായാലും ഭയങ്കര സന്തോഷം, കാരണം അന്ന് സ്കൂൾ അവധിയുമാണ്. പിന്നെ വീട് കെട്ട് കല്യാണം എന്നാ, വീട് കെട്ട് കല്യാണം എന്നാ ഓല കൊണ്ട വീടായിരിക്കും, ആ വീട് മെയിന കാലാണ്. അപ്പൊ എന്താ ഈ സന്തോഷത്തിന് കാരണം? അന്ന് ചക്കിയും കഞ്ഞിയും ഉണ്ടാവും. ചക്കറിയോ? ചക്ക മാലും ഹേ, ചക്കയും കഞ്ഞിയും ഉണ്ടാകുമെന്ന്, അതാണ് സന്തോഷം. അതിന്റെ ടേസ്റ്റ് എന്നിട്ട് പോയിക്കുണ്ടോ ഇല്ല? ഇന്ന് 20 എല്ലാ വക്തിലും പിന്നെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ പോയാൽ നല്ല പൊരിച്ചു പോയാണോ? ആ ചക്കയുടെയും കഞ്ഞിയുടെയും ടേസ്റ്റ് ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് എനിക്കുണ്ടായിരുന്നു ചെരുപ്പ്. ആ ചെരുപ്പ് എപ്പോഴും ഉപയോഗിക്കാറ്? രാത്രി കടക്കാൻ മുമ്പ് കാല് കഴുകി പായയിലേക്ക് പോവാനാ, പായയിലേക്ക് പോവാൻ. അപ്പൊ പുറത്തുണ്ടാവും കല്ല്, ആ കല്ലില് കിണ്ടി എന്ന് തന്നെ സാറിന്റെ കിണ്ടി എന്നല്ലേ പറയാ, അങ്ങനെ അല്ലല്ലേ? ചിലപ്പോ കാസർഗോഡൊക്കെ പോയപ്പോ ഞാൻ അടി കിട്ടും എന്നൊക്കെ പറയില്ല എന്നോട്. ഞങ്ങൾക്ക് കിണ്ടി എന്ന് പറയാം. കിണ്ടിയിൽ വെള്ളെടുത്തിട്ട് കാല് കഴുകിയിട്ട് ഈ ചെരുപ്പ് ചവിട്ടിയിട്ട് പായൽ കിടക്കുന്ന പായലെത്തുന്നത് വരെ മാത്രം ചെരുപ്പ് ഉപയോഗിക്കാം. എന്റെ ഓർമ്മ ഞാൻ പറഞ്ഞു.
അൻതറൽ ഹുഫാത, അന്ന് എല്ലാവരും സർവവ്യാപകമായി ചെരിപ്പിടാറില്ല. അള്ളാഹന്റെ ഹബീബ് പറയാ, എന്തേ കാലിൽ ചെരിപ്പ് ധരിക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അത്രയും സാമ്പത്തികല്ല. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ഇന്നൊരു പുതിയ ജുബ്ബി കുപ്പായിട്ടിട്ടാണ് വന്നത്. ഞാൻ ഈ ജുബ്ബയും കുപ്പായും ഇടുമ്പോൾ പോലും ഞാൻ ഓർത്തുപോയി, ഇതൊരു സഹോദരൻ സ്നേഹത്തിൽ തുന്നിച്ചു കൊണ്ടുവച്ചിട്ടേ നിർബന്ധിച്ച് കൂടുന്നാടെ കൊണ്ടുവച്ച ഇതെല്ലാം നിർവാഹമില്ല. ഇന്നലെ ഒരു ചങ്ങായി ഒരു അത്തറ് തരുമ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇത് നിങ്ങൾ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ ഉപയോഗിക്കണേ എന്നിട്ട് ഒരു അത്തറ്, നിങ്ങളൊന്നും ഒരു സാധനം കൊണ്ടുവരാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു സാധനം കൊണ്ടുവരാൻ പാടില്ല, സത്യത്തിൽ ഇടങ്ങാറാക്കല. സ്നേഹമായിരിക്കും, സ്നേഹത്തിനൊക്കെ അല്ലാഹു കൂലി തരട്ടെ. സ്നേഹം മനസ്സിലാണ് നല്ല ദ്വാരക്ക ചെയ്യേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി സ്നേഹബന്ധം സ്വർഗത്തിൽ എത്തിച്ചു തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഡ്രസ്സ് ധരിക്കുമ്പോൾ പോലും ഞാൻ ഓർത്തുപോയി ചെറുപ്പത്തിൽ ഞാൻ എടുക്കാനുള്ളത്, ഞാൻ ധരിക്കാനുള്ള ഡ്രസ്സിനെ കുറിച്ച്. പെരുന്നാളിനാണ് ഡ്രസ്സ് ഉണ്ടാക്കുന്നത്. ആ ഡ്രസ്സ് ഇങ്ങനെ തുന്നിച്ചു കൊണ്ടുവച്ചാല് ആ ഡ്രസ്സ് മണത്തു കുടുന്നതിന് മുമ്പ് ആ ഒരു വാസന ഉണ്ടല്ലോ ഡ്രസ്സിന്റെ, പുതിയ കുപ്പായത്തിന്റെ ഒരു വാസന അല്ലേ, അതൊരു വല്ലാത്ത ഒരു അനുഭൂതിയായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കണം. അന്നങ്ങനെയല്ലോ, ടൈലർമാർക്കൊക്കെ ഭയങ്കര തിരക്കാണ്. അന്ന് ടൈലർമാർക്ക് അത്ര വലിയ തിരക്കൊന്നും ഇല്ല, എന്നൊക്കെ റെഡിമെയ്ഡാണ് മനുഷ്യന്മാർ വാങ്ങുന്നത്. നമ്മളെ നാട്ടിൽ അന്നുണ്ടായിരുന്നു ഈ തിരക്ക് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഈ കുപ്പായൊക്കെ കിട്ടിയ പെരുന്നാളിന് പോണ അന്ന് രാവിലെ അത് തന്നെ ട്രെയിലർ എടുത്ത് പോയി നിൽക്കണം. എന്നിട്ട് കുടുക്കൊക്കെ പകുതി തുന്നിയും തുന്നാത്തൊക്കെ ആയിട്ട് അങ്ങനെ പായല പെരുന്നാളസ്കാരത്തിന്. ഒരിക്കൽ നമ്മളെ പള്ളിയിൽ ഇതേപോലെ, ഞാൻ ഇപ്പോഴും എൻ്റെ നാട്ടിലുള്ള ആ പാലട് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞ ഭാഗത്തുണ്ട് ഒരു സഹോദരൻ, അയാളെ കാണുമ്പോൾ എപ്പോഴും എനിക്കത് ഓർമ്മാവും. ഞങ്ങളുടെ നാട്ടിലൊരു ഒരു ടൈലർ ഉണ്ടായിരുന്നു, വേലായുധൻ പണ്ട്. ഇതേലെ ഒരു പെരുന്നാളിന് ഇയാൾ കുപ്പായൊക്കെ തുന്നിപ്പിച്ചു, കുപ്പായം തുന്നിച്ച് കുപ്പായം മുപ്പർക്ക് കിട്ടിയത് പെരുന്നാളെന്ന് രാവിലെ പോയി കിട്ടി. ഇയാൾ വേം വന്നിട്ട് വന് ഈ കുപ്പ കുളിച്ച് കുപ്പായൊക്കെ ഇട്ടിട്ട് പള്ളിയിൽ വന്നു, പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. അതിന്റെ ശേഷമാണല്ലോ ഖുത്ബ, ഖുത്ബക്ക് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാക്കിൽ ഇരിക്കുന്ന കുട്ടികളും അവന്റെ പോക്കറ്റിൽ ഇങ്ങനെ കയ്യിലുണ്ട്. അപ്പൊ നോക്കുമ്പോൾ അവരുടെ പോക്കറ്റ് ബാക്കിലാണ്. അത് ഈ ടൈലറ് ഈ തിരക്കില് പെരുന്നാളിന്റെ അടീന്റെ തിരക്കുണ്ടല്ലോ, തിരക്കില് ഇയാൾ പോക്കറ്റ് വെച്ചത് മാറിപ്പോയതാ. വേലായുധന്നു അയാള് മരിച്ചു പോയെന്നാ എനിക്ക് തോന്നുന്നത്. ഏതായാലും അയാളായിരുന്നു അന്ന് ആ ടൈലർ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, അന്ന് പെരുന്നാളിന് ഞാൻ ഓർക്കാണ്, പെരുന്നാൾ ഇങ്ങനെ കഴിഞ്ഞു വരുന്നത് ഉമ്മ ഇങ്ങനെ നോക്കിക്കും. പെരുന്നാൾ കഴിഞ്ഞു വന്ന അപ്പാടെ പറയും, ആയിക്കടാ ഡ്രസ്സ്, എന്നിട്ട് ഉമ്മ അലക്കിയിട്ട് അത് പിന്നെ പെട്ടിയിൽ കൊണ്ടേക്കും, എന്നിട്ട് അടുത്ത പെരുന്നാളിനാ പിന്നെ എടുക്കും. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്ന ആളുകൾ എന്തിനാണ് ഇത്? സൗദി അറേബ്യക്ക് പറഞ്ഞല്ല, ഞമ്മക്ക് പറഞ്ഞ കാലികളെ മേച്ച് ഉപജീവനം നടത്തിയിരുന്നവർ. പഴയ കാലത്ത് അധിക വീടുകളുടെയും ഉപജീവനത്തിൽ പശു ഉണ്ടായിരുന്നു. പശുവിന്റെ പാല് കറന്നിട്ട് വിൽക്കും, എന്നിട്ടായിരുന്നു അധികടുമ്പും ജീവിച്ചിരുന്നത്. അപ്പൊ പശുവിനെ പോറ്റിയോ ആടിനെ പോറ്റിയോ ഒക്കെ ജീവിച്ചിരുന്ന ആളുകൾ ആടിനു മേച്ച് ജീവിച്ചിരുന്ന ആളുകൾ തറൽ ഹുഫാത്ത, കാലിൽ ചെരിപ്പ് ധരിക്കാൻ വകയില്ലാത്ത, അൽ ഉറാത്ത, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത, അൽ ആലത്ത, ദരിദ്രരായ ആളുകൾ, റിയാശായി, ആടിനു മേച്ച് ഉപജീവനം നടത്തിയിരുന്ന ആളുകൾ, യത്തതാവലൂന ഫിൽ ബുന്യാൻ, അവർ വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് കാണാമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണാ പറഞ്ഞത്? അത്രയും പാവങ്ങളായിരുന്ന ആളുകൾ വലിയ വലിയ സമ്പന്നരായി മാറുന്നു നിങ്ങൾക്ക് കാണാമെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ ഖിയാമത്ത് നാളിന്റെ രണ്ടാമത്തെ അടയാളം റസൂലുള്ള പറഞ്ഞു തരികയാണ്. എല്ലാം ശ്രദ്ധിക്കണേ. ഒരു കാലത്തിലെ ഒരു ഗൾഫുകളിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ഒരു 1970കൾക്ക് ശേഷമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. കുഞ്ഞുമോൻ ഉദവി പഠനം നല്ല നിലയിൽ പൂർത്തിയാവാൻ ഉദവിക്ക് പഠിക്കണ്ട. അള്ളാഹു മോനെ ഞാൻ അറിയാലോ കിട്ടി പൈസ ആണല്ലേ. ആ കുഞ്ഞുമോന് മദ്രസയിൽ നിന്നൊക്കെ പള്ളിയിൽ നിന്ന് വേൽ പറഞ്ഞുണ്ടാക്കിയ പൈസ 1300 രൂപിക നമ്മുടെ ഈ സംരംഭത്തിലേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അള്ളാഹു കബൂൾ ചെയ്യട്ടെ. പഠിച്ചോനെ നല്ലൊരു പ്രഭാഷകനാക്കണേ അള്ളാഹ്. സാറേ വേദ അപ്പൊ 2 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ മാറി തിരിഞ്ഞു ഇവിടുന്ന്.
കുറച്ചുകൂടെ ഒന്ന് വലുതായില്ലേ, അള്ളാഹു ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ. ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പറയുകയാണ്, വളരെ പാവങ്ങളായ ആളുകൾ വലിയ വലിയ മുതലാളിമാരാകുന്നത് കാണാം. തന്നെയല്ലേ ഈ കാലം ഞാൻ മെനിഞ്ഞാന്ന് പോയൊരു വീട്ടിൽ, ഇത് ഇത് ഈ വാട്സപ്പ് ഒക്കെ മുഖേന അങ്ങനെ പോകണ്ടാവൂലേ, ഏതായാലും വീട് ഏതാന്ന് തിരിയില്ലല്ലോ. ഞാൻ മെനിഞ്ഞാന്നൊരു വീട്ടിൽ പോയി, നല്ലൊരു വീട് കണ്ടാൽ ഒരു 60 ലക്ഷം ഉറുപ്പികയെങ്കിലും മതിക്കും. ഇയാളൊരു മഹാപാവപ്പെട്ട മനുഷ്യനായിരുന്നു, ഗൾഫ് പോയിട്ട് ആർന്ന് കുത്തിത്തം പിടിക്കാതെ നാട്ടിൽ വന്നാ അങ്ങനല്ലോ, ഗൾഫ് പോയി കഴിച്ചില്ലാവാ, ആടെ പോയി ഇവിടുത്തെക്കാളും വലിയ കഷ്ടപ്പാട്, മേൻ തിരിച്ചു ഇങ്ങോട്ട് പോകും. പിന്നെ നാട്ടിൽ ഇങ്ങനെ ഒരു പണിയൊന്നും ഇല്ലാതെ അങ്ങനെ നടക്കല, നല്ല വീട് ഒരു 60 ലക്ഷമെങ്കിലും മടിക്കും. ഞാൻ ഇപ്പോഴോട് വെച്ചാൽ 50 ആയോ, എന്നോട് കഴിഞ്ഞ 33 ആയിട്ടുള്ളു. ഞാൻ അത്ഭുതപ്പെട്ടു, ഞാൻ വെച്ചാൽ 33, എന്നോട് കഴിഞ്ഞ 33. ഞാൻ പറഞ്ഞൊരു 50 ഞാൻ മതിച്ചത് എന്നാണ്. ചിലപ്പോൾ എൻ്റെ മതിക്കൽ ശരിയാവൂല, എന്നാലും അവൻ എൻ്റെ കൂടെ ഉള്ള 50 പറയാം, പക്ഷെ ഞാൻ മതിച്ചത് 60. അയാൾ ശരിക്കും വീടെടുപ്പിച്ച് പരിചയമുള്ള ആളോ? അപ്പൊ ഇവൻ പറഞ്ഞു 33 കൊണ്ട് കഴിഞ്ഞത് എന്താന്ന് വെച്ചാല് ഞാൻ തന്നെ നിന്നിട്ട് പണിയെടുപ്പിച്ചത് കൊണ്ടാണ്, പണിക്കാരെ തീരാനും പറയാനും ഞാൻ വിട്ടിട്ടില്ല, ഒരു സെക്കൻഡ് പോലും അവൾക്ക് വിശ്രമം കൊടുത്തില്ല, അങ്ങനെ പണിപ്പിച്ചുകൊണ്ട് കഴിച്ചില്ലേതാ. സാധനമൊക്കെ വാങ്ങുമ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിച്ചു വാങ്ങിയതുകൊണ്ട് ആയതുകൊണ്ടാണ് 33, അല്ലെങ്കിൽ 50 നിങ്ങൾ പറഞ്ഞ ശരിയാന്ന് തോന്നുന്നു. ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് കൂടെയുള്ള ആൾ പറയാൻ, ഞാൻ ചോദിച്ചു അയാൾ നല്ല വീടുണ്ടാക്കിയല്ലോ. അപ്പനോട് കൂടെയുള്ള ആൾ പറഞ്ഞു, സതെ 8 കൊണ്ടാണ് അയാൾ വീടിന്റെ പണി തീർത്തത്, ഒരു കച്ചവടം നടന്നതാ. ഒരു ഭൂമി വേറെ ഒരാൾക്ക് കാണിച്ചു കൊടുത്തു, അയാൾ ആ ഭൂമി വാങ്ങി. ഭൂമി വാങ്ങിയപ്പോ ഇയാൾക്ക് അതിൽ 19 ലക്ഷം ഉറുപ്പിക കമ്മീഷൻ വകയിൽ കിട്ടിയതാണ്. ഇന്നലെ വരെ ഒരു ഉറുപ്പികയില്ലാത്ത ഒരു ദിവസം കഴിഞ്ഞപ്പോൾ 50 ലക്ഷം ഉറുപ്പികയുടെ ഉടമസ്ഥനാണ്. മുഹമ്മദ് മുസ്തഫ ഖിയാമത്തിന്റെ 2 അടയാള. ഞാൻ ഇവിടെ പറഞ്ഞ ഞാൻ അടക്കം നമ്മൾ പല ആൾക്കാരുടെ കൂട്ടത്തിലാവും, അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് അല്ലേ. ചെറുപ്പകാലത്ത് ആലോചിച്ചു കണി, നിസ്കാരപ്പായൽ ഇങ്ങനെ ഇരുന്നിട്ടുമ്മ ഹദ്ദാതോതിയിട്ടാണല്ലോ നമ്മളെ പറഞ്ഞയച്ചത്, യാസീനു ദ്വാരപ്പിച്ചിട്ടാ പറഞ്ഞയച്ചത്. എന്താ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പോലും വകയുണ്ടായിരുന്നില്ല അല്ലേ. ഗൾഫിലേക്കുള്ള കുടിയേറ്റത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഈയിടെ പത്രത്തിൽ വന്നില്ലേ, അതിനെ കുറിച്ചുള്ള ഫീച്ചറുകളെല്ലാം എന്താ പറഞ്ഞത്, പല കുടുംബങ്ങളിൽ നിന്നും ആളുകൾ ഗൾഫിലേക്ക് പോയത് പട്ടിണി അകറ്റാനായിരുന്നു. പട്ടിണി അകറ്റാൻ തിന്നാനൊന്നും വീട്ടിലില്ല. മറ്റേ എന്താ പറയൽ, 10 പോയ ആളുകളുണ്ട്. നിങ്ങളങ്ങനെ പോയത്? നിങ്ങളങ്ങനെ പോയതല്ലല്ലോ. 10 വിസ ഇല്ല, പാസ്പോർട്ട് ഇല്ല, ഒന്നുമില്ല, കേറിയിട്ടാണ് പോയി. എന്നിട്ട് ഇറങ്ങിച്ചാടി പോയ ആളുകൾ, അവരൊക്കെ നിങ്ങൾ ആലോചിക്കണം. പോയ ആളുകൾ പലരും പോയത് വീട്ടിൽ പട്ടിണിയായിരുന്നു, വല്ലതും കിട്ടുമോ എന്നറിയാൻ പോയതാ. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, പഴയ കാലത്ത് ഓലമേഞ്ഞ വീടുകൾ നിന്നിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് കൊട്ടാരങ്ങളാ, അതൊക്കെ മറ്റന്നാൾ അടുത്തു വന്നിരിക്കുന്നു എന്നതിന്റെ അടയാളമാണെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ. ആളുകളൊക്കെ വേഗം വേഗം മുതലാളിമാരാവുക, പെട്ടെന്ന് പെട്ടെന്ന് മുതലല്ലേ. നിങ്ങൾ കണ്ടില്ലേ ഒരു ബംഗാളി മുതലാളിയായി, ഒരു ബംഗാളി നിങ്ങൾക്കറിയോ അല്ലേ, ഒരു ബംഗാ. ഞാൻ ആ റിപ്പോർട്ട് വായിച്ചിട്ട് കുറെ ചിരിച്ചു പോയി, എത്രേ ഞാൻ ചിരിച്ചെന്നറിയ. എന്താ ഇവൻ നാട്ടിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, വന്നപാടെ വെറുതെ ലോട്ടറി ടിക്കറ്റ് എടുത്താ, ലോട്ടറി എടുക്കാൻ പാടില്ല, ഹറാമാണേ. ലോട്ടറി ടിക്കറ്റ് എടുത്തപ്പോ ഓനത് അടിച്ചും ചെയ്തു. ഓന് പിറ്റേന്ന് പത്രം നോക്കുമ്പോ ഓന്റെ നമ്പറിലാണ് ലോട്ടറി, 1 കോടി രൂപ. ഇവനാകെ ബേജാറായി. ഇവനെ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഈ ദുന്യാവിന്റെ കഥ തന്നല്ലോ, ലോട്ടറി 1 കോടിന്റെ ഉടമസ്ഥനായവൻ. ഇന്നലെ വരെ ഓന് 10 ഇല്ലാത്തതുകൊണ്ട് ഓന് നാട്ടിന്ന് പോകുന്നതാ ജോലി എടുക്കാൻ കേരളത്തിൽ. 1 കോടിയുടെ ഉടമസ്ഥനായി എന്നറിഞ്ഞപ്പോ ബേജാറ്. ഓനിത്ത എന്താ കാട്ടിന്റെ ഒരു പിടുത്തല്ല, ഇത് ബാങ്ക് കൊണ്ടുപോയിടാണോ ചെയ്യേണ്ടത്, ബാങ്ക് പോകാൻ പേടി. കാരണം എന്താ, കള്ളന്മാർ ബാങ്കിൽ വരുമോ, ബാങ്കുകാർ കൊള്ളയടിക്കുമോ, പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഇത് മണി ഓർഡർ അയക്കാൻ അത് പേടി, പോസ്റ്റ് മാൻ തട്ടിപ്പറിക്കുമോ. ഓനാകെ ബേജാറ്. 1 കോടി രൂപ കിട്ടിയപ്പോൾ കഥ അതാണ്, ദുന്യാവിന്റെ അവസ്ഥ ഏതാണ്. പത്രങ്ങൾ എഴുതിയില്ല, അവൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഓൻ കരിയാണ്, സാധാരണ 1 കോടി കിട്ടിയ ചിരിക്കല്ല ചെയ്യേണ്ടി, ഓൻ കരിയാണ്. തലേ ദിവസം വരെ അവൻ ചിരിച്ചിട്ടുണ്ടായിരുന്നു, 1 കോടി കിട്ടിയപ്പോൾ അവന്റെ ചിരി പോയി. ഓൻ കരഞ്ഞിട്ട് പറയാണ്, ഉപ്പാ ഉപ്പാ ഉപ്പാ,
എനിക്ക് ജീവന്റെ പേടിയുണ്ട്. ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നലെ വരെ നല്ല സമാധാനം ഉണ്ടായിരുന്നു, ഇന്നത്തോടുകൂടെ സമാധാനം പോയിട്ടുണ്ട്. ഇനി നമ്മള് കണ്ടോളന്നില്ല, ഒരു കോടിയേറ്റ് ഞാൻ നാട്ടിലെത്തുന്ന എനിക്ക് തോന്നുന്നില്ല, അതിന് മുമ്പേ ആരോ എന്നെ കൊല്ലാന് സാധ്യതയുണ്ട്. ഒരു കോടി കിട്ടിയവന്റെ അവസ്ഥയാണത്. അപ്പൊ പിന്നെ രണ്ടു കോടി കിട്ടിയുള്ള കഥ എന്താ? ദുന്യാവിന്റെ സ്ഥിതി അതല്ലേ ഹബീബായ നബി? ഞാൻ അങ്ങനെ ആലോചിച്ചു, ഉണ്ണിരുമിന്റെ ഒരു ഹദീസ് ഉണ്ട്, ദുന്യാവ് ടെൻഷനാ. എത്ര സത്യാണ്, പൈസ കൂടുതലാക്കാനുള്ള ടെൻഷൻ ആണോ? നിങ്ങള് മിണ്ടുന്നില്ല ആണോ? നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ ഈ തളിപ്പറമ്പിലുള്ള ആൾക്കാരെ കുറിച്ചല്ലേ പറയണേ? എന്നിട്ട് നിങ്ങൾ പറയും ആണോ? ആണ് ആണ്. ഞാനൊരു കല്യാണത്തിന് പോയി, ഒരാള് ഒരു കല്യാണത്തിന് പോയപ്പോ എല്ലാരും നല്ല സമാധാനത്തിൽ ഇരുന്നിട്ട് ചോറ് ഇങ്ങനെ വയ്ക്കാം. അപ്പൊ ഒരാൾ ഇങ്ങനെ ബേജാറ്, അയാൾ ഇങ്ങനെ ചോറ് വയ്ക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്തേ അസ്വസ്ഥതാന്ന് ചോദിച്ചു. ആ എന്നോട് ചോദിച്ചു, അതെ 88 ലക്ഷം രൂപ വണ്ടിയാണ് പുറത്ത് വെച്ചത്, ഏതെങ്കിലും ഒരു കുട്ടി അയിമ്പലൊന്നും ആയിട്ട് വരഞ്ഞാല് നമ്മളെ കഥ പോകും. ഓന് ചോറ് വയ്ക്കണേന്റെ കഥ ഇപ്പൊ ഞാൻ പറഞ്ഞു, 88 ലക്ഷം രൂപ വണ്ടി ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്, എനിക്കൊരു സമാധാനമില്ല ചോറ് വയ്ക്കുമ്പോ. എന്നാൽ ഓട്ടോറിക്ഷക്ക് 15 രൂപ കൂലി എടുത്തു വന്നോണ്ട് ഓൻ ഉഷാറായിട്ട് അവൻ രുചിച്ച് ഭക്ഷിക്കുകയാ. ഞാൻ അള്ളാഹാന്റെ ഹബീബിന്റെ ഹദീസ് ആലോചിച്ചു പോയിട്ട് ഇത്ര സത്യ പറഞ്ഞത്. റഹമുറാഹിമീനായ റബ്ബേ മനസ്സമാധാനം തരണേ അല്ലാ. ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹാന്റെ ഹബീബ് പറയാണ്, അൻതറൽ ഹുഫാതൽ ഉറാതൽ ആലത റിയാശായ തതാവലൂന ഫിൽ ബുന്യാൻ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ വലിയ വലിയ സമ്പന്നരായി മാറുന്നത് ഖിയാമത്ത് നാളിന്റെ അലാമത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. പണ്ട് പശുവിന്റെ അകിടുന്ന് പാൽ ഇങ്ങനെ കറന്നേണ്ട വാപ്പാന്റെ കയ്യിൽ പോലും ഇപ്പൊ പശുവിന്റെ അകിടല്ല, പിന്നെ 35,000-ന്റെ 60,000-ന്റെ ഐഫോണാ പാപ്പാന്റെ കയ്യിൽ. ഖിയാമത്താണ്ട് അലാമത്ത് പറഞ്ഞുതരാ പുണ്യ നബി. മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, ഖിയാമത്ത് അടുത്തല്ലേ എന്നുള്ളതിന്റെ അടയാളാണ് ഐഫോൺ. മട്ടന്നൂർ പള്ളിയിൽ ഒരാളൊരു ഫോൺ ആയിട്ട് വന്നു, വയസ്സായ മനുഷ്യനാ. ഇപ്പൊ അടുത്ത് ഞാൻ അയാളെ കണ്ട്, അയാളെ കണ്ടപ്പോ അയാൾ ഇന്നോടും ചിരിച്ചു, ഞാൻ ആടും ചിരിച്ചു. അയാളെ കണ്ടപാടെയും കഥ ഓർമ്മയായി, അയാള് ഈ ഫോണ് മക്കളെ അയച്ചു കൊടുത്തതാ. അയാള് പാവൊരു മനുഷ്യനാ, ഈ പശുവിനൊക്കെ പോയിട്ട് ജീവിച്ച് മക്കളൊക്കെ ഗൾഫ് പോയി നല്ല ഉഷാറായപ്പോ മക്കളെ അഞ്ഞു വാപ്പ പശുവിനെ പോറ്റാനും പറയാം, ഈ പശുവിനൊക്കെ വിപ്പിച്ചു വരും. സത്യത്തിൽ ഒരു കാലി വീട്ടിൽ നല്ലതാ. നിങ്ങളോടൊക്കെ ഞാൻ പറയാം, എനിക്കൊരു ഒഴിവിട്ടാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ കാലിയെ വളർത്തുമായിരുന്നു. ഞാൻ വളർത്തിയവരെ കഷ്ടപ്പെട്ടു, കാരണം വെള്ളം പുല്ലും കിട്ടൂല, നമ്മളേതും വെക്കാവില്ലെന്ന് എഴുതിയിട്ടാണ്. എല്ലാരോടും ഞാൻ പറയാം, വീട്ടിൽ നിങ്ങളൊരു ആടിനെ വളർത്തണം. പുണ്യനബി ആടിനെ പൂറ്റിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചാണം മണക്കും, അതിന് കുറച്ച് ദൂരത്താക്കിയാലേ കൂട് കുറച്ച് ദൂരത്താക്കി. പുണ്യനബി ആടിനെ പൂറ്റിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആടിനെ പോറ്റുന്നത് നല്ലതാണ്, ഒരു മൃഗം നല്ലതാണ്. അള്ളാഹുവിന്റെ ഹബീബ് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണത്, മൃഗങ്ങളില്ലെങ്കിൽ അള്ളങ്ങളെ തലക്ക് വീത ശിക്ഷ വാരിക്കോരി എറിയുമായിരുന്നു. ഇപ്പൊ മൃഗങ്ങൾ ഉണ്ടാകുന്നത് ശിക്ഷ വരാതിരിക്കാൻ കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ ശിക്ഷയില്ലെന്ന് റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഈ വിഷയം നമ്മളെ ഏതായാലും ഏടെയും പറഞ്ഞു എത്തൂല. ഞാൻ എന്താ വെച്ചാൽ കുറച്ചും പറഞ്ഞിട്ടേ, ഇത് ഖിയാമത്താണുള്ള ഒരു തുടക്കം മാത്രം പറഞ്ഞാണ് നിർത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട മാങ്ങളൊക്കെ കുറെ പറയാനുണ്ട്. കുറേ ദ്വായ നമുക്ക് എന്താ പണ്ട് ദ്വായ ചെയ്യാറുണ്ടെന്ന്, ദ്വായ പ്രധാനമാണ്. അപ്പം തുടങ്ങി വെക്കാം, നമുക്ക് ഇൻഷാല്ലാ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് പറയണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. വളരെ ഗഹനമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് യൗമുൽ ഖിയാമ എന്ന വിഷയം, അന്ത്യനാൾ എന്ന വിഷയം. ഏതായാലും ഈ മക്കള് വാപ്പാനോടതൊക്കെ വിപ്പിച്ചു, എന്നിട്ട് ഇയാൾ നല്ല ഒരു പണിയില്ലാതെ അങ്ങനെ നടക്കാം. ഇപ്പൊ രാവിലെ പള്ളിയിൽ വരും, വീട്ടിൽ പോകും, പള്ളിയിൽ പോകും, ആവശ്യങ്ങളൊക്കെ വീട്ടുകളിൽ സാധനമൊക്കെ വാങ്ങി കൊടുക്കുന്ന അവരുടെ പണി. ഒരു ദിവസം മക്കള് നല്ലൊരു ഫോൺ അയച്ചു കൊടുത്ത വാപ്പാക്ക്. ഇയാൾ അതിന് മുമ്പ് മൊബൈലൊന്നും ഉപയോഗിച്ച് പരിചയമില്ല. ഒരു 5-6 കൊല്ലം മുമ്പാ, 6 കൊല്ലം മുമ്പാ മൊബൈലൊന്നും ഉപയോഗിച്ച് ഇയാൾക്ക് പരിചയമൊന്നുമില്ല. ഇയാള് പള്ളിയിൽ വന്നു, മക്കൾ ഈ മൊബൈലിൽ സിമ്മൊക്കെ ഇട്ട് കൊടുത്തിട്ട് വാപ്പാനെ വാപ്പ പള്ളി മൊബൈൽ എടുത്ത് പോന്ന. മാത്രമല്ല നല്ലൊരു മൊബൈൽ ആയതുകൊണ്ട് മൂപ്പര് ഇങ്ങനൊക്കെ വിളിച്ചിട്ടാ വന്നു, മൂപ്പര് കയ്യിലുണ്ട് എന്നുള്ള അറിയിക്കാനായിരുന്നു. ഏതായാലും നിസ്കാരാണ് തുടങ്ങിയ പാടെ, ജമാഅത്താണ് തുടങ്ങിയവരെ 1-ാമത്തെ സഫിൽ ഇമാമിന്റെ തൊട്ട് ബാക്കിൽ പോയാണ്.
നിസ്കാരാണ് തുടങ്ങിയവാടെ തുടങ്ങിയത്. അന്ന് അടിച്ചു കയ്യും പിന്നെയും അടിക്കും. നിസ്കാരം കഴിയണവരെ അടിയനെ എല്ലാരും. ഞാന് നിസ്കാരം കണ്ടു കഴിഞ്ഞു, ഞാൻ ഒന്നാം സലാം അങ്ങോട്ട് വീട്ടിയിട്ടില്ല. അപ്പോത്തിനും ചില ആൾക്കാരെ ചെലാം വീട്ടിയണോന്ന് അറിയില്ല, വീട്ടിയില്ലെന്ന് അറിയില്ല. മാമോമിങ്ങളെ ചില ആളുകളെ ഇയാളെ അടിക്കാനാന്ന് ചോദിച്ചത്. എന്താടാന്ന് ചോദിച്ചിട്ട് അടിക്കാന്ന് ചോദിച്ചാണ് ഇയാളെ. ഞാൻ പറഞ്ഞു അടിക്കല്ലേ, പ്രശ്നം ഉണ്ടാക്കല്ലേ, എന്തെങ്കിലും പ്രശ്നം. ഇയാളാണെങ്കിലോ, ഇയാള് ഞാൻ രണ്ടാമത് സലാം കിട്ടുമ്പോ ഇയാള് സലാം കിട്ടി പാഞ്ഞിട്ടു. അയാൾക്ക് മനസ്സിലായി നിന്നാൽ എന്തെങ്കിലും ആരെങ്കിലും കൈകാര്യം ചെയ്യണം. പിന്നെ ഞാൻ അയാളെ കണ്ടു. അയാളെ കണ്ടപ്പോ ചോദിച്ചു, എന്തെങ്കിലും മൊബൈൽ അടിക്കുമ്പോ ഒന്നാ മൊബൈലോട് ഓഫാക്കി കൂടെയെന്നോ, അല്ലെങ്കിൽ കൈ അഴിച്ചിട്ട് മൊബൈൽ ഓഫാക്കിയിട്ട് നിങ്ങക്ക് നിസ്കരിച്ചാ പോരെന്ന് ചോദിച്ചപ്പോ ഇയാള് പറഞ്ഞു, ഉസ്താദേ അതിനെനിക്കത് ഓഫാക്കാൻ തീരണ്ടേ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തറിയോ, മക്കള് ഇയാൾ എന്നോട് പറഞ്ഞു, ഗൾഫിൽ നിന്ന് മക്കളൊരു ഫോൺ അയച്ചതാ തലേന്ന് വരുന്ന ഒരാളെടുത്ത് കൊടുത്തയച്ചതാണ്. അതിന്റെ വീട്ടിലുള്ള പെൺകുട്ടികളൊക്കെ കൂടി ഒരു സിമ്മ് വാങ്ങിയിട്ട് അതിലിട്ടുന്നു. എന്നിട്ട് ഞാൻ പള്ളിക്ക് പോകുമ്പോ ഇത് വാപ്പ ഞാൻ ഇത് എങ്ങനെ എടുക്കേണ്ടി, ഫോണ് വന്നാ എടുക്കേണ്ടി എന്ന് ഞാൻ ചോദിച്ചോ ഇല്ല, ഓലിട്ട് പറഞ്ഞൊന്നുമില്ല. ഇത് ഓഫാക്കേണ്ടി ഓണാക്കാൻ ഒന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ നേരെ പള്ളിക്ക് വന്നു. പള്ളിക്ക് വന്ന് നിസ്കാരം തുടങ്ങിയപ്പോഴാണ് ഇത് വാപ്പ നിസ്കരിക്കാന്നൊന്നും ഓൾക്ക് അറിയില്ലല്ലോ. ഓലിത് വാപ്പാക്ക് എടുക്കാൻ അറിയോ അറിയില്ലെന്ന് അറിയാൻ വേണ്ടി വിളിക്കാം. വിളിയെന്നെ വിളി വളി വിചാരിക്കണം, എന്താ ഈ തന്തക്കുന്ന അത് എടുക്കാൻ അറിയില്ലെങ്കിൽ ആരോടും ചോദിച്ചുകൂടെ ഇതെങ്ങനെ എടുക്കലെന്ന്. അവൻ ചെയ്യില്ലല്ലോ വാപ്പാന്ന പോലെ വിചാരിച്ച് വീട്ടിൽ ചെല്ലുമ്പോ ഇത് നിസ്കാരത്തിലായിപ്പോയി രണ്ട് പരീക്ഷണവും എന്നാണ് അയാൾ പറഞ്ഞത്. ആടിന്റെ അകട് പിടിച്ചിരുന്ന പശുവിന്റെ അകട് പിടിച്ചു പാൽ കറന്നിരുന്ന വാപ്പയുടെ കയ്യിലൊന്ന് ഐഫോണുകളാണ്. ഖിയാമത്ത് നാളിന്റെ അലാമത്താണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാവങ്ങളായ ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് മുതലാളിമാരാകുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പഠിപ്പിക്കുകയാണ്. നമ്മൾ ഈ വയൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ നമുക്ക് ദ്വാരക്കാൻ സമയം കിട്ടില്ലല്ലോ അല്ലേ. നിങ്ങൾ ഈ വിഷയം ഇങ്ങനൊരു വിഷയം ഒരു ദിവസം കൊടുത്താൽ പറ്റില്ലേ? അഞ്ചോ ദിവസം കൊടുക്കണേ. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാ കുറെ നമ്മൾ പഠിക്കാനുള്ളത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതോ, അള്ളാഹുവിന്റെ ഹബീബ് പറയുമ്പോൾ ഒന്നും നടന്നിട്ടില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് മദീന മുനവ്വറയിൽ ഇരുന്നത് പറയുന്ന സമയത്ത് സ്വഹാബികളുടെ വീടിന്റെ അവസ്ഥ എന്താ? അവരുടെ വീടിന്റെ അവസ്ഥ എന്താ? കട്ടകൾ കൊണ്ട് ചുമരുകൾ വെച്ചിരിക്കുന്ന വീടുകളാണ്. ഈത്തപ്പനയോട് ഈത്തപ്പനയുടെ തടി കൊണ്ടാണ് ഏത് വീടിന്റെ തൂണുകൾ ഈത്തപ്പനയുടെ തടിയാ, വീടിന്റെ റൂഫുകൾ ഈത്തപ്പനയോലെയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പോലും വീടിന്റെ റൂഫ് ഈത്തപ്പന പോലെ കൊണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഭൗതികമായ സൗകര്യത്തിൽ തന്റെ ഉമ്മത്തിനുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് രണ്ടാമത്തെ അത് കണ്ടങ്ങൾ മനസ്സിലാക്കണം. ഖിയാമത്ത് നാൾ അടുത്തു വന്നിട്ടുണ്ട് അല്ലേ. മൈക്ക് സെറ്റൊക്കെ കൊണ്ടുപോയി വെച്ചാൽ പരിപാടി അടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പോലെ ഖിയാമത്തിന്റെ ഡേറ്റ് എന്നാണെന്ന് പറയാൻ കഴിയില്ല. അടയാങ്ങൾ കണ്ടാണ് ഖിയാമത്ത് നാൾ അടുത്തോ ഇല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണുകയാണ് മൂന്നാമത്തെ അടയാളം യഖില്ലുൽ ഇൽമു, ഇൽമു കുറഞ്ഞു പോകും എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇൽമു കുറയുന്ന വിദ്യ കുറഞ്ഞു പോകും. ഇൽമു എന്ന് പറഞ്ഞാ എന്താ? അപ്പൊ നിങ്ങൾ പറയും സാറേ ഇൽമു കുറയില്ലല്ലോ, ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും എടുത്താ പൊന്താത്ത ബുക്ക ബാഗ്. അതുകൊണ്ടാണല്ലോ ബസ്സിന്റെ ക്ലീനറിയും അതേപോലെ ജീപ്പിന്റെ ഒക്കെ ക്ലീനർ അല്ലേ, അയാളുടെ പ്രത്യേക ചുമതലയാണ്. കുട്ടികളെ ആക്കി കൊടുക്കാൻ വരെ ആരാ? അമ്മാരാ. അമ്മാരെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിയിട്ട് വണ്ടിന്റെ മേലെ വെക്കുക. കുട്ടിക്ക് ബാഗ് എടുക്കാൻ കയ്യിൽ എടുത്താൽ പൊന്താത്ത ചോടാ കുട്ടി പഠിക്കണത്. എന്റെ കുട്ടീനെ ഞാൻ കൊണ്ടുപോയി ചേർത്തി അൽബിറിൽ ചേർത്തി, അൽബിറിൽ ചേർത്തി പോക്കുണ്ട് പൊക്കം പാടും. കുറഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി തന്നെ. എന്താ അപ്പൊ നിങ്ങൾ പറയും അതെ, പഴയ കാലത്ത് പത്താം ക്ലാസ്സിൽ ഒരു നാല് ബുക്ക് ഉണ്ടാകും പഠിക്കാൻ. ഇന്നോ എത്ര വാങ്ങ് കൊടുക്കണ്ടോ? ഇതല്ല വാങ്ങ് കൊടുത്തു കഴിഞ്ഞ് ഇൻഷാല്ലാ നമ്മൾ തുടരും. കുറച്ചുകൂടി പറഞ്ഞിട്ട് നമ്മളൊന്ന് ദ്വാരക്കും. നമുക്ക് ഇന്ന് ദ്വാ വളരെ പ്രധാനമാണ്. വാങ്ങ് കൊടുക്കാൻ തുടങ്ങിയോ? മൊബൈൽ വാങ്ങാം. മൊബൈൽ 12 32 ആയല്ലോ. മൊബൈൽ വാങ്ങാം. അബ്ദുള്ള
35. ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമു, ഏത് ഇൽമാണത്? അൽ ഇൽമു എന്നാ പുണ്യ നബി പറഞ്ഞത്. മതപരമായ ഇൽമു കുറഞ്ഞു പോകും, ശ്രദ്ധിക്കണേ, മതപരമായ ഇൽമു കുറഞ്ഞു പോകും. പണ്ടൊരു ചെറിയ മസ്തലൊക്കെ വീട്ടിലെ അമ്മമാരോട് ചോദിച്ചാൽ തന്നെ കിട്ടുമായിരുന്നു. കാരണം എന്താ, പള്ളി ദർശൻ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് അല്ലെ. പള്ളി ദർശനം ഓരോ കുട്ടിയും സംശയമ ദർശനം എടുത്തില്ല ഇവിടെ അല്ലേ, അതല്ലേ നമ്മളെ കൂവത്ത്. അള്ളാഹു സുബ്ഹാനഹു വതാല അതിന്റെ സ്ഥാപകർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. കൂവത്തിന്റെ മുറ്റത്ത് ഞാൻ വയലു പറഞ്ഞത് ഞാൻ ഓർക്കാണ്, പൂക്കോയത്തങ്ങളുടെ കാലം. ഒരു ദിവസം ഞാൻ ആ പൂക്കോയത്തങ്ങളെ വീട്ടിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂക്കോയത്തങ്ങൾ മരിച്ചുപോയില്ലേ അല്ലെ, പൂക്കോയത്തങ്ങൾ എന്തെങ്കിലും പേര്? അള്ളാഹു മുല്ലക്കോയത്തങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതാല മഹാനവർക്കരുടെ കബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ദർശ നടത്തുന്ന പഴയ കാലത്ത് മൊയിലാരുട്ടികൾ വരും വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ. അപ്പൊ ഉമ്മാമാന്റെ പണി എന്താ അറിയോ, ഉമ്മാമാന്റെ പണി ഇന്ന് മൊയിലാരുട്ടികളെയും പള്ളി വീട്ടിക്ക് പറഞ്ഞു വെച്ചൂടാ, അതുകൊണ്ടാണ് ക്യാൻറ്റീൻ തുടങ്ങി. കാരണം മൊയിലാരുട്ടികൾ പറഞ്ഞു വെച്ചാലും ശരി, നമ്പർ കൈമാറാം. അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ച റബ്ബ് ഉമ്മത്തിനെ നന്നാക്കി തരട്ടെ. പഴയ കാലത്ത് ഉസ്ത മൊയിലാരുട്ടിയിൽ എന്നാ ഉമ്മാമ വീടിന്റെ മറന്റെ അകത്തുനിന്ന് ഇങ്ങനെ ചോദിക്കും, മോനെ ഇന്നാൽ ഇന്ന വിഷയത്തിന്റെ മസ്തൽ എന്താണ്? അപ്പൊ കുട്ടിക്ക് അറിയില്ലേ, കുട്ടി പറയും ഞാൻ ഉസ്താനോട് ചോദിച്ചു പറഞ്ഞുതരാം. അടുത്ത ചോറിന് കിട്ടണമെങ്കിൽ എന്താണോ ഉമ്മാമാക്ക് മസ്തല പറഞ്ഞു കൊടുക്കണം. പഴയ കാലത്ത് വീട്ടിന്റെ അകത്തുള്ള ഉമ്മമാർക്ക് പോലും പല കാര്യങ്ങളും അറിയാമായിരുന്നു. ദീനിന്റെ മസ്തലകൾ ഇന്നോ ഇന്ന് അറിയില്ല. ഇന്ന് മീര ജാസ്മിന്റെ പുതിയാപ്പളുടെ വയസ്സ് എത്രയെന്ന് വെച്ചാൽ അത് പറയാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിന് ഖൈറ് പ്രദാനം ചെയ്യട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, നീ ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാ, ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാ. മണിയേട്ടൻ മരിച്ചതിൽ വിഷാംശം ഉണ്ടോ ഇല്ലേ അത് പറയാൻ കഴിയും, പറയാൻ കഴിയൂലേ. മണിയേട്ടൻ മരിച്ചതിൽ വിഷാംശത്തിന്റെ പങ്കുണ്ടോ ഇല്ലേ എന്ന് പറയാൻ കഴിയും നമ്മുടെ ഉമ്മത്തിന്. എന്നാൽ ഒരാളൊരു നിസ്കാരത്തിൽ ഒരു റക്അത്ത് മറന്നുപോയി, സലാം വീട്ടി, അയാൾ എന്ത് ചെയ്യണം? പറയാൻ പറ്റാവുന്ന എത്ര ഉമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. കുറഞ്ഞു പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദീനിന്റെ ഇൽമിനോട് ആളുകൾക്ക് താല്പര്യം കുറഞ്ഞു പോകും. അതുകൊണ്ടല്ലേ ദർശകളില്ലാതെ, ദർശകൾ ഇല്ലാതെയായി. പണ്ട് ഈ ബാങ്ക് കൊടുക്കണ ഉസ്താദുമാർക്ക് എന്താ പറയല്ലോ, മുക്കരി ഉന്ന എന്നർത്ഥം ഓദിക്കുന്ന ആൾന്ന. എന്ന് പറഞ്ഞാല് ആ നാട്ടിൽ ഏറ്റവും അറിവുള്ള ആളായിരുന്നു മുഅദ്ദീൻ. അതുകൊണ്ടാണ് എന്നോ ഓദിക്കാനും ഓദിപ്പിക്കാനും ഒക്കെ അറിയുന്ന ആളെന്നാണ്. അതുകൊണ്ടാണ് മുക്കരി. ആ ആർക്ക് കൊടുത്ത പേരറിയോ? മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനക്കാർ കൊടുത്ത പേരാണത് മുഖരി. എല്ലാ പള്ളിയിലും അല്ലെ ഞാൻ പറഞ്ഞു, പല പള്ളിന്റെ സ്ഥിതി എന്താ? എന്റെ അടുത്ത് ഒരാൾ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നമ്മളെ മുഅദ്ദീൻ ഉസ്താദ് ഇന്നലെ ദേഷ്യം പിടിച്ചു പോയി, നിങ്ങൾ ആരെങ്കിലും ഒരാൾ മുഅദ്ദീനെ തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇമാമിനെ ചോദിച്ചാൽ തരാനുണ്ട്, ഖത്തീബിനെ ചോദിച്ചാൽ തരാനുണ്ട്. أشهد أن لا إله إلا الله أشهد أن محمد رسول الله
لا حول ولا قوة إلا بالله الله أكبر الله أكبر لا إله إلا الله اللهم صل على سيدنا നമുക്ക് ഈ ദുആ കഴിഞ്ഞതിന് ശേഷം പുരുഷന്മാരെല്ലാവരും പള്ളി ഇവിടെ തന്നെയല്ലേ, നമുക്ക് ഒന്നിച്ചു പോയി ജമായത്തായി നിസ്കരിച്ചിട്ട് ഇൻഷാല്ലാ പിരിയാം. വയതിന്റെ സമാപനമാണ് അപ്പം നമുക്ക് നിസ്കാരത്തോടുകൂടെ ഒന്നിച്ചാണ് പിരിയാം. ഇൻഷാല്ലാ അള്ളാഹു ഖൈറാക്കി തരട്ടെ, ജമായത്ത് ഒന്നിച്ചു നടക്കും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു, ഇമാമിനെ നിങ്ങൾ ചോദിച്ചാൽ തരാ, ഖത്തീബിനെ അവനെ പിടിച്ചാക്കുന്ന അവസ്ഥയാണെന്നേ. ഇൽമിനോട് ആളുകൾക്ക് താല്പര്യം കുറഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഖിയാമത്ത് നാളിന്റെ വലിയൊരു അടയാളമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബാങ്ക് കൊടുക്കുന്ന ആളുകളോട് ആളുകൾ അവഗണ കാണിക്കുമെന്നാണ്. ഖിയാമത്ത് നാളിന്റെ വലിയൊരു അടയാളം ബാങ്ക് കൊടുക്കുന്ന ആളുകളോട് അവഗണ കാണിക്കുക. അങ്ങനെ തന്നെ ഇല്ലേ യഖില്ലുൽ ഇമൂ, ഞാൻ ബാക്കി പറയുന്നില്ല. അള്ളാഹുവേ സമുദായത്തിന് ഈ ബോധം നൽകണേ അല്ലാ അല്ലേ. നാം കുഞ്ഞനബി പറഞ്ഞെന്നറിയോ, സ്വർഗത്തിൽ ആ സ്വർഗത്തിൽ എല്ലാരും പടച്ച റബ്ബു ലിമനിൽ മുൽകുൽ യൗം, ആരുടെ അധികാരികൾ ഇങ്ങു വാ എന്ന് പടച്ച റബ്ബിന്റെ ആഹ്വാനം ഉണ്ടാകുമ്പോ എല്ലാവരും തല ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് മഹ്ശറയിൽ തല പൊക്കി പിടിക്കുന്ന വിഭാഗം ഒരേ ഒരു വിഭാഗം, അൽ മുഅദ്ദിനാ, അഞ്ചു നേരവും അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ആളുകളെ വിളിക്കുന്ന മുഅദ്ദിനീങ്ങളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കണം. പുണ്യനബിന്റെ അടുത്ത് ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബി എനിക്ക് സ്വർഗത്ത് കിടക്കുന്ന ഒരു അമല് പഠിപ്പിച്ചെന്ന്. റസൂലുള്ള പറഞ്ഞു, കുൻ മുഅദ്ദിനാ, നിങ്ങൾ ബാങ്ക് വിളിക്കുന്ന ആളായിക്കോളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ വിഭാഗത്തോട് കാണിക്കുന്ന അവഗണന ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് അല്ലേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മോക്കൊരു ഭർത്താവുണ്ട്, നമ്മളെ മോക്കൊരു ഭർത്താവുണ്ട്, ഭർത്താവിനെ അന്വേഷിക്കുന്ന ഒരാൾ വന്നിട്ട് പറയാ, ഒരാളുണ്ട് നല്ല ചുറുക്കുള്ള ആളാ കാണാൻ, നല്ല ഉഷാറുണ്ട്, ഉടനെ ചോദിക്കാൻ എന്താ പണി, പള്ളിയിലെ മുഅദ്ദിനാന്ന് പറഞ്ഞാ പറയില്ലേ, അത് തൽക്കാലം വേണ്ട. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ ഒന്നാമത്തെ സ്റ്റാറ്റസ് ഉള്ള ആൽ അൽ മുഅദ്ദിനോ, മുഅദ്ദിനീങ്ങളാണ്. എന്നോടൊരിക്കൽ ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ഉസ്താദ് വന്നിട്ട് പറഞ്ഞല്ലോ, ഏതാ പള്ളി എന്ന് ഞാൻ പറയില്ല, കണ്ണൂർ ജില്ല തന്നെയാണ്. ഞാൻ പറഞ്ഞ അറിയുന്ന സ്ഥലമാണ് നിങ്ങൾക്ക്, നിങ്ങൾ അയാളോട് പോയി ചോദിക്കണ്ട, അയാളെ ഭാര്യനെ ബുദ്ധിമുട്ടാക്കണ്ട. അയാൾ എന്നോട് വന്ന് പറയാൻ, ഉസ്താദേ ഇന്നലെ ഞാനും ഭാര്യയും തമ്മിൽ കുറേ മാനസികമായി അകലിനെ പോലത്തിലായി പോയി. ഞാൻ ചോദിച്ചെന്താ, എന്നോട് പറഞ്ഞു, ഓൾ എന്നോട് പറയാണ്, നിങ്ങൾ ആ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കണ പണി ഈ വൈക്കാളി, മഹേശ്വര വിളിക്കണ പണി ഈ വൈക്കാളി, അത് നിങ്ങൾക്ക് വേണ്ട, അവഗണ്ണയുടെ കോലാലോചിക്കണങ്ങളെ പള്ളി. അപ്പൊ ഇയാൾ ചെന്താ, നല്ല പണിയില്ലടി, ഏ വേണ്ട, മദ്രസയിൽ നിങ്ങൾ പഠിപ്പിച്ചോളി, പള്ളിന്റെ ആ മൊക്കറി പണി നിങ്ങൾ ഒഴിവാക്കിക്കാളി. ആ എന്താന്ന് വെച്ചു അവസാനം ഓള് പറഞ്ഞത്ര, ഞാൻ ഇന്നലെ മംഗളത്തിന് പോയപ്പോ ആടെ ചോറ് എല്ലാരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ നിന്ന് ഒരാള് അതാ ആ മുക്രിക്കാന്റെ ഒക്കെ ചോറ് കൊടുക്ക്, മുക്രിക്കാന്റെ ഒക്കെ ചോറ് കൊടുക്ക്, മുക്രിക്കാന്റെ ഒക്കെ ചോറ് കൊടുക്ക്. അപ്പം ആൾക്കാരുടെയിലൊക്കെ ഞാൻ വഷളായി പോയി. എന്ത് വഷള, എന്ത് ഭക്ഷണ, അല്ലാഹുവിന്റെ സന്നിധിയിൽ തലപൊക്കി നിൽക്കുന്ന ആളുകൾ മുഅദ്ദിനാ ബഹുമാനായിരുന്നു ബിലാൽ റളിയല്ലാഹുവിനോട് സ്വഹാബികൾക്ക്. കാരണം എന്താ, അല്ലാഹുവിന്റെ ഹബീബ് വല്ലാതെ പരിഗണിച്ച ആളാണ് ബിലാൽ. ആ സ്വഭാവം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ആ സ്വഭാവം നമ്മുടെ നാട്ടിലാകുന്നുണ്ടാ, നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ പള്ളിയിലെ മുക്രിസാനെ വിളിച്ചോണ്ടിരാൻ പറയും അല്ലേ, മുക്രിസാനെ വിളിച്ചോണ്ടിരാൻ പറയും കേട്ടോ, മുക്രിസാനോട് ഒരു ഫാത്തിയോദിച്ചു ആരംഭിക്കും. ഇനി നമ്മളൊക്കെ ഉഷാറായപ്പോ നമുക്ക് സ്റ്റാറ്റസിന് മോശമാണ്,
ഞാൻ ഇപ്പോഴും ഓർക്കുക, 10-12 കൊല്ലം മുമ്പ് അവര് വീട്ടെന്ന് പറഞ്ഞ് നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട് അന്ന് എന്റെ പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് ഹജി ഉണ്ട്, അച്ചിക്കൈ പരിപാടിക്ക് വരാറുണ്ടായിരുന്നു കണ്ണൂരെ പരിപാടിക്ക്, അള്ളാഹുദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. മരിച്ചുപോയി എന്റെ വലിയ സ്നേഹിതനാണ്. മൂപ്പര് നിശ്ചയമൊക്കെ കഴിഞ്ഞപ്പോ എന്നോട് അനുസാദേ അവന്റെ ഫാത്തിഹ കളിച്ചു. ആ അൽഫാത്തിഹ അയില വീട്ടിലാളെ കാണും ഓരോ കിടും മാറിയിട്ട് അയാൾ പറഞ്ഞു, ഇവിടെ ഫാത്തിഹയും കോത്തിഹയും ഒന്നും വേണ്ട, ഇവിടെ ഫാത്തിഹയും കോത്തിഹയും ഒന്നും വേണ്ട എന്ന് കണ്ണും മോറൊക്കെ എന്തുമാത്രം വിവരണമായിട്ടുണ്ട്. രാമായണം ഓതിയതല്ല, രാമായണം പാരായണം ചെയ്തതല്ല, ബൈബിൾ വായിച്ചതല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയതാണ്. ദുആ ചെയ്താണ് എല്ലാ സംഗതികളും തുടങ്ങേണ്ടത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദുആ ചെയ്തിട്ട് എല്ലാം തുടങ്ങേണ്ടതാണ്. മുടി കളിയണ അന്ന് പോലും ദ്വാരക്കണം നാശം കാണും. മുടി കളിയിൽ എത്രാമത്തെ ദിവസം? 40 ഏഴാം ദിവസം ദ്വാരക്കണം. മുടി കളിയണം ദ്വാരക്കണം എന്നാണ് മുടി കളി. അത് മൂലിയാമാർക്ക് പൈസ ഉണ്ടാക്കാൻ പറഞ്ഞ പണിയൊന്നുമല്ലേ. അത് കണ്ടിട്ട് കമ്പറ്റിക്കാർ ശമ്പളം നിശ്ചയിക്കും ചെയ്യണ്ട എന്ന് പറയാൻ ഞാൻ അല്ലേ. ഉസ്താദ്മാര് ശമ്പളം നിശ്ചയിക്കുന്ന സമയത്ത് പറയും, സാദേ പിന്നെ 4500 ശമ്പളം കിമ്പളം ഒരു 3.5 കിട്ടുമാണ്. കിമ്പളം കണ്ടാരും ശമ്പളം നിശ്ചയിക്കണം. ഉസ്താദുമാർക്കൊക്കെ മാന്യമായ ശമ്പളം കൊടുക്കണം. കമ്പറ്റിക്കാര് പലരുണ്ടാവുമ്പോടെ ഞാൻ എന്റെ കാര്യമില്ല പറഞ്ഞു, നിങ്ങൾ ഒന്നും തരണം ഉസ്താദ്. ഞങ്ങളെ നാട്ടിൽ ഉസ്താദും അല്ലല്ലോ. ഉസ്താദുമാർക്കൊക്കെ നിങ്ങൾ മാന്യമായ ശമ്പളം കൊടുക്കണം. എന്താ വലിയ പണി എന്ന് വെച്ചാൽ? ഓ, എന്താവും ചെയ്ത ത്യാഗം. ഒരു കുട്ടിനെ കെട്ടിക്കാനാകുമ്പോ ഉസ്താദിനോട് പറയാൻ അറിയോ, ഉസ്താദേ ഒരു കത്ത് ഞമ്മളെ വക തരാം, ഒരു ഒരു കത്ത് ഞമ്മളെ വക തരാം. 1 ലീവാണ് കഴിഞ്ഞ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തപ്പോ പറഞ്ഞ 1 പിന്നെ പ്രസിഡന്റ് പറയാം, എനിക്ക് കമ്മിറ്റിയിൽ ഞാൻ കമ്മിറ്റിയൊക്കെ ഇടക്കിടക്ക് കടലിലൊക്കെ സഹായിക്കുന്നത് കൊണ്ട് എനിക്കൊരു ഞാൻ പറഞ്ഞ കുറച്ച് പവർ ഉണ്ടാവും. 1 അല്ലെങ്കിൽ ഞാൻ 2 ആക്കി തരാം. ഓ, വലിയ സേവന, വലിയ സേവനമാണ് ആ ചെയ്തത്. അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ പരിഗണിക്കണേ. അവരെ തെണ്ടുന്നവരാക്കരുത്, നല്ല ശമ്പളം കിട്ടാത്തത് കൊണ്ടല്ല. ഇപ്പൊ ഞാൻ ആശിംകാക്ക് 10 കൊടുത്താൽ ആശിംകാർ 2 കൊണ്ട് 10 കേറ്റും. എനിക്കറിയാം. ഞാൻ ആശിംകാരനോട് പറയാം, ആശിംക നിങ്ങളടുത്തുള്ള ഒരു തൊഴിലവസരം എനിക്കറിയാം, അള്ളാഹു ആ സംരംഭം വിജയിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മളെ നാമ്യം ചൊല്ലിയാണെങ്കിൽ അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ഇനിയൊരു നല്ല സംരംഭം തുടങ്ങാൻ പോകുന്നു, അതിന്റെ നല്ലൊരു വിഹിതം ഇൻഷാല്ലാ പാവങ്ങളൊക്കെ സഹായിക്കാനുണ്ടാവും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ആശിംകാരനോട് പറയാം, നിങ്ങൾ ആശിംകാരനോട് ആ ജോലി പോയി ചോദിക്കണ്ടേ. ആശിംകാരനോട് പറയാം, ആശിംക ഒരു പാവപ്പെട്ട 10 ഞാൻ കയറ്റി ഞാൻ തിരട്ടം കേൾക്കുന്ന ചോദിച്ചാൽ ആന്ന് പറയും. കാരണം എന്താ, നല്ല വിശ്വസരായ ആളുകളാണ്. കാശിലൊക്കെ ഇരുത്താലോ, കാശിലിരുത്തിയാൽ അല്ലേ, കാശിലിരുത്തിയാ കം ശ്രോൺ ഒക്കെ പറയാൻ കഴിയുമല്ലോ അവൾക്ക്. അത് പിന്നെ പഠിപ്പിക്കൊന്നും ചെയ്യണ്ട. അല്ലാത്തവരെ കൊണ്ടായ പിന്നൊക്കെ പഠിപ്പിച്ചു കൊണ്ടിരണോ? അതിന്റെ ആവശ്യമില്ലല്ലോ. അറബി അറിയുന്ന ആളുകളോ? പക്ഷെ ഓല് പോവാത്ത എന്താ, ഓല് വിചാരിക്കണത് ഇവിടുന്ന് നമ്മളെ കയറി പോയ പൈസ ഉണ്ടാവും, പക്ഷെ അള്ളാന്റെ ദീനിന് കോട്ടുണ്ടാവോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അത് കണ്ട് കിമ്പളം കിങ്ങളെ പറയാ, കിമ്പളത്തിനല്ലേ ഇത് വരക്കണമെന്ന് പറഞ്ഞത്. നോക്കുങ്ങള്, മുടി കളയുന്ന സമയത്ത് ദുആ ചെയ്തു വന്ന് ഖുർആൻ. നമ്മക്ക് എന്താ തകരാറ് പറ്റിയെന്ന് വെച്ചാൽ ഖുർആൻ ശരിക്കും പഠിച്ചില്ല എന്നുള്ള തകരാറ്. നമ്മളെ തകരാറ് എന്താന്ന് വെച്ചാൽ ഖുർആൻ പഠിച്ചതല്ല. അതന്നെ പുണ്യനിപ്പി പറഞ്ഞ ജാഹിലിങ്ങൾ കുറഞ്ഞു പോകും, അറിവില്ലായ്മ വർദ്ധിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. പിന്നെ അറിവില്ലാത്തവരായിരിക്കും വർത്താനം പറയാ. അറിവില്ലാത്തവരാണ് സംസാരിക്ക. മുടി കളയുമ്പോ ദ്വാരക്കണം, ആ ദ്വാരക്കണം. ഇന്നല്ലാഹ അസ്തഫ ആദമ വനൂഹൻ വആല ഇംറാൻ അലല്ലാലമീൻ ദുർരിയതം ബാലുഹാ മിൻ ബാൽ വല്ലാഹു സമീഉൻ അലീം ഇദു ഖാലത് ഇംറാതു ഇംറാൻ റബ്ബി ഇന്നീ നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അന്ത സമീഉൽ അലീം ഫതഖബ്ബലഹ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ وأنبتها نباتا حسنا وكفلها زكريا ഖുർആൻ പറയുന്നവിടെ പറയുന്നുണ്ട് മറിയം ബീവിറും ഹന്ന മഹാമഹദി ഹന്നത്ത് ബീവിർ റളിയല്ലാഹു അൻഹ പറയാൻ ഹന്നത്ത് ബീവിർ റളിയല്ലാഹു അൻഹ ഗർഭിണിയായത് ഹന്നത്ത് ബീവിക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. ഹന്നത്ത് ബീവിർ റളിയല്ലാഹു അൻഹക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഒരു പക്ഷി ഇങ്ങനെ ഒരു പക്ഷി തന്റെ കുഞ്ഞിന് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടപ്പോ ഹന്നത്ത് ബീവിക്ക് തോന്നി, പഠിച്ചോനെ എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ. ദ്വാരന്ന് റബ്ബിനോട്, റബ്ബ് കുട്ടീനെ കൊടുത്തു.
റബ്ബ് കുട്ടിനെ കൊടുത്തപ്പോ മറിയം ബി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. ഗർഭിണിയായപ്പോ റബ്ബീ ഇന്നീ നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻത സമീഉൽ അലീം. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ നേർച്ചേർന്നു ഗർഭത്തിലെ കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിന്. ഫലമ്മാ വലഅത്ഹാ, അങ്ങനെ പ്രസവിച്ചു. പ്രസവിച്ചു നോക്കുമ്പോ കുട്ടി പെണ്ണ. സാധാരണ ആൺകുട്ടികളെയാണ് ബൈത്തുൽ മുഖദ്ദസിനെ നേർച്ച നേരാറുള്ളത്. അപ്പൊ തന്നെ അയിന്ന് തിരിഞ്ഞില്ലേ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പെൺകുട്ടികളെ നേർച്ച നേരാറില്ല എന്ന് പറഞ്ഞാൽ അന്ന് പെണ്ണ് പള്ളിയിൽ പോകാറില്ല. അതിന്റെ മലയാള പരിഭാഷ വെച്ചാൽ അങ്ങനെ കിട്ടുക. ആൺകുട്ടികളെയായിരുന്നു വന്ന് പള്ളിക്ക് നേർച്ച നേരാറുള്ളത്. റബ്ബിനോട് ഹന്നത്ത് ബീവി പ്രസവിച്ചപ്പോ കാലത്ത് ഹന്നത്ത് ബീവി പറഞ്ഞു, പഠിച്ചോനെ, ഞാൻ ഹന്നത്ത് ബീവിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്ന ആദ്യമായിട്ട് ഒരു കുട്ടി ഉണ്ടാകുമ്പോ എന്ത് കുട്ടിയാവണെന്നാ താല്പര്യം? നിങ്ങളൊക്കെ ഇപ്പൊ കുട്ടികളില്ലാത്ത മൈലറ്റ ആൺകുട്ടിയാവും. മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവും ആദ്യത്തത് ആണാണോ, കാരണം കൈപിടിക്കാനൊന്നും വേണല്ലോ. ആദ്യത്തെ എന്നെ പുതിയാപ്പിള കൂട്ടിക്കുണ്ടായ പിന്നെ അണ്ടി പോയ അണ്ണാന്റെ പേര് എവിടെ വെക്കേണ്ടി വരൂലേ എന്നൊരു തോന്നലുണ്ടാവും കൽബിൽ. അന്നത്ത് ബീവി ഗർഭിണിയായപ്പോ അന്നത്ത് ബീക്ക് ഒരു പൂതി, ആദ്യത്തെ കുട്ടിയൊന്ന് ആണായ തിരക്കടില്ല, അതുകൊണ്ടാണ് ഞാൻ ബൈത്തുൽ മുഖദ്ദസിനെ നേർച്ചയാക്കി എന്ന് പറഞ്ഞത്. അതിന്റെ ഉള്ളിൽ ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്ത് ബീവി നേർച്ചയാക്കി. നേർച്ചയാക്കിയുള്ള സ്വഭാവം, 15 വയസ്സ് വരെ കുട്ടികളെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നിർത്തും. 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി പ്രായപൂർത്തിയായി ചോദിക്കും, നിങ്ങൾ പുറത്തു പോകണോ ഇവിടെ തന്നെ നിൽക്കണോ? ഇവിടെ നിൽക്കണോ എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതം മുഴുവൻ ബൈത്തുൽ മുഖദ്ദസിന്റെ സേവകനായി നിൽക്കണം എന്നാണ് നിയമം. മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചു നോക്കുമ്പോൾ പെണ്ണാണ്. റബ്ബി ഇന്നി വലഅതുഹാ ഉൻസാ, ഇത് പെണ്ണായി പോയില്ല റബ്ബേ. വലീസ ദക്കറുകൽ ഉൻസാ, മറിയം ബീവി പറയാ ആണും പെണ്ണും, പെണ്ണ് ആണ്ട മൈരി അല്ലല്ലോ. വലൈസ ദക്കറുകൽ ഉൻസാ, ആണ് പെണ്ണിനെ പോലെ ഇല്ലല്ലോ. ആര് പറയും? മറിയം ബീവി അല്ല, ഹന്നത്ത് ബീവി പറയുന്നു. എന്നിട്ടോ ഇന്നി സമ്മൈതുഹാ മറിയം, ഇന്നി സമ്മൈതുഹാ മറിയമാ, എന്റെ ഈ കുട്ടിക്ക് ഞാൻ മറിയമെന്ന് പേരിട്ടിരിക്കുകയാണ്. എന്റെ ഗർഭ ഞാൻ പ്രസവിച്ച ഈ മോക്ക് ഞാൻ പേരിട്ടിരിക്കുന്നു മറിയമെന്ന്. ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ സന്താന പരമ്പരകളെയും പിശാചിന്റെ ശല്യത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണേ അല്ലാ എന്ന് ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു. മറിയം ബീവി ചെയ്ത കുട്ടിക്ക് പേരിട്ട സമയം, മറിയം ബീവിക്ക് ഞാൻ മറിയമെന്ന് ഹന്നത്ത് ബീവി പറയാ, മോക്ക് ഞാൻ മറിയമെന്ന് പേരിട്ടു. പേരിട്ടു എന്ന് പറഞ്ഞതിന് ശേഷമാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ മറിയം ബീവിക്ക് വേണ്ടി ചെയ്ത ദുആ ഖുർആൻ എടുത്തു പറഞ്ഞത്. അപ്പൊ പേരിട്ട് കഴിഞ്ഞാൽ ദ്വാരക്കളി നല്ലതാണ്. മനസ്സിലായില്ല? മനസ്സിലായോ? ഖുർആൻ ഞാൻ പറഞ്ഞെന്താ അവഗണന, ആലിമീങ്ങളോട് അവഗണന ഖിയാമത്ത് നാളിന്റെ അലാമത്താണ്. യഖില്ലുൽ ഇൽമു, ഇൽമു കുറഞ്ഞു പോകും. വയക്തുറുൽ ജഹലു, അറിവില്ലായ്മ വർദ്ധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ അങ്ങനെ ആലോചിച്ചൊക്കെ ഈ ഹദീസിന്റെ ഒരു ഗണം ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാട്ടോ. സമയമില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഈ വിഷയം നമുക്ക് പിന്നെ പറയണം, അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഞാൻ ആലോചിച്ചൊക്കെ ഈ ഹദീസിന്റെ ആഴം, അറിവില്ലായ്മ വർദ്ധിക്കുന്നെന്ന, പിന്നെ അറിവുള്ളോല് ഇല്ലാത്തുള്ളോല് കുറഞ്ഞു പോയാ പിന്നെ അറിവില്ലാത്തോലാ സംസാരിക്ക. ഞാൻ ഒരിക്കൽ ഈ പുഴയിൽ, എൻ്റെ നാട് ചാലിയാറിനടുത്താണ്, ചാലിയാറിന്റെ തീരത്താണ് എൻ്റെ വീട്. പുഴയിൽ പോയി നോക്കുന്ന സമയത്ത് ഈ മണൽ കുത്തി കൊടുന്നൊരു ലോറിയിൽ കയറ്റണമില്ലേ, ഇവലിത് തലയിൽ വെച്ച് പോകുമ്പോൾ, പണ്ടത്തെ കാലത്തൊക്കെ രാഷ്ട്രീയം പറയില്ല, ഇത് തലയിൽ വെച്ച് പോകുമ്പോൾ ഒരുത്തം പറയാം, എടാ ബുഖാരിയിൽ ആ അത്രാമത്തെ ഹദീസ് ശരിയല്ലേലോ, അപ്പൊ മറ്റോൻ, അത് മുസ്ലിമിലും ശരിയല്ലടാ, അപ്പൊ മറ്റോൻ, അതാ മൗലിയാർ പറഞ്ഞത് ശരിയല്ല, അയാൾ ആളുകളുടെ വിഡ്ഢികളാക്കിയതാണ് എന്ന് മറ്റോൻ. ആരായി പറഞ്ഞത്? അലിഫിന്റെ മൂട് പഠിച്ചിട്ടില്ലാത്തവനെ, അലിഫിന്റെ മൂട് പഠിച്ചിട്ടില്ലാത്തവൻ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളുടെ ഭാര്യയുടെ മാല പൊട്ടിയാൽ ആ മാല നിങ്ങൾ ആരെടുത്ത കൊണ്ടുപോയി കൊടുക്കുക? ആരെടുത്ത കൊണ്ടുപോയി കൊടുക്കുക? സറാപ്പ് അല്ലേ എന്ന് പറഞ്ഞാൽ തട്ടാൻ. ഏതെങ്കിലും ഒരാളെ ഭാര്യന്റെ മാല പൊട്ടിയിട്ട് അയാൾ ആ മാല കൊല്ലന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ ആ പെണ്ണുങ്ങൾ പറയില്ലേ
ഈ ജാതി ഒരു ബുദ്ധൂസനെ എനിക്ക് പുതിയാപ്പിളായി കിട്ടിയത്. സ്വർണം വിളക്കി ചേർക്കൽ തട്ടാന, സ്വർണം മുറിഞ്ഞാൽ തട്ടാന്റെ അടുത്ത് കൊണ്ടുകൊടുക്കണം. കത്തിയുടെ മൂർച്ച കെട്ടാൽ തട്ടാന്റെ അടുത്തല്ലേ കൊണ്ടുകൊടുക്കുമ്പോൾ, കൊല്ലന്റെ അടുത്ത് കൊണ്ടുകൊടുക്കും. നമുക്കറിയാം കത്തി മൂർച്ച ഒപ്പിക്ക കൊല്ലനാണ്. ഓരോ പണിയെടുക്കണ ഓരോ ആളുകളുണ്ട്, ഓരോ പണിയും എടുക്കാൻ ഓരോ ആളുകളുണ്ട്. ആ ആളുകളാണ് ആ പണി എടുക്കേണ്ടത്. ആലിം ചെയ്യേണ്ട പണി സാധാരണക്കാരൻ ചെയ്യാൻ പാടില്ല. കുറഞ്ഞു പോകും, അറിവില്ലായ്മ വർദ്ധിക്കും. അപ്പൊ പിന്നെ ജാഹിലിങ്ങൾ സംസാരിക്കും. ജാഹിലിങ്ങൾ സംസാരിക്കും പിന്നെ പറയെന്താ, പിന്നെ ഒരു പറയൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ, റസൂലുള്ളാന്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ഈ കാലം വരെയുള്ള മുഴുവൻ ആളുകളും ഇസ്ലാം എന്ന് പേച്ചുപോയി എന്ന് പറയേണ്ടി വരും. അള്ളാഹു റബ്ബുൽ ഇസ്സ കാത്തു രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ കുറിച്ച് പറയേണ്ടി വരും, അവർ ഇസ്ലാമില്ലാതെ പോയവരാണ്. അള്ളാഹുവേ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. വലിയ ദയനീയമാണ് അവസ്ഥ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തും. ഇൽമിനോട് താല്പര്യം, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇനി ധാരാളം ഇൽമി സ്ഥാപനങ്ങളുണ്ട്. നമ്മളിപ്പോ പല സ്ഥാപനത്തിലും ചേർക്കണം. എന്താ എനിക്ക് തന്നെ അനുഭവമുണ്ട്, ഒരാൾ ഹിഫ്ദുൽ ഖുർആൻ ഒരു കുട്ടിയെ ചേർക്കാൻ വേണ്ടി വന്നു. ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അവിടെ കൂടെ സ്കൂളും കൊടുക്കണം. നമ്മൾ സ്കൂള് കൊടുക്കാതെ സ്കൂള് നഷ്ടപ്പെടേണ്ടെന്ന് കരുതി ടൗൺ കൂടെ കൊടുക്കണം. ആറു വർഷത്തെ കോഴ്സ് എസ് എൽ സിക്ക് നല്ല മാർക്കോട് കൂടെ വിജയിക്കാൻ പറ്റാവുന്ന സാഹചര്യം. അപ്പൊ ഒരാൾ വന്നു. നമ്മൾ സാധാരണ നിയമം എന്താ വെച്ചാൽ, അഞ്ചാം ക്ലാസ്സിലേക്ക് പാസ്സായ കുട്ടികൾ എടുക്കുക. ആറിൽ ആ കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾ ഒരു കൊല്ലം സ്കൂളിൽ പോവാതെ നിന്നിട്ട് ഇവന്റെ കൂടെയുള്ള ആളുകൾ ആറിലേക്ക് എത്തുമ്പോൾ അവന്റെ കൂടെ പോവാന്നാണ്. ഒരു രക്ഷിതാവ് ഒരു കുട്ടിനേറ്റ് വന്നു. അപ്പൊ നമ്മൾ ഈ നിയമം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, സാറേ ഒരു കൊല്ലം സ്കൂൾ നഷ്ടപ്പെട്ടു പോലെ, അത് വേണ്ടെന്നാലേ. അപ്പൊ ദീനീ വിജ്ഞാനത്തോടല്ല താല്പര്യം, ഖുർആൻ പഠിപ്പിക്കണം എന്ന് പറയണോ പോലും സ്കൂളുള്ളതുകൊണ്ട് ഖുർആൻ പഠിക്കാനാണ് പറയുന്നത്. കുറഞ്ഞു പോകും, അറിവില്ലായ്മ വർദ്ധിക്കും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അലാമത. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാ എനിക്ക് തോന്നുന്നത്. വ്യഭിചാരം വർദ്ധിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി അല്ലേ. പരിശുദ്ധമായ റമദാനിൽ പോലും ഇന്നത്തെ പത്രം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട് എന്ന് അറിഞ്ഞപ്പോ എനിക്ക് തോന്നി ആ പത്രം കാണണ്ട, എനിക്ക് തോന്നിയത് ആ പത്രം കാണണ്ട എന്നാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സാഹചര്യം അനുകൂലമാക്കി തരണയല്ല. നിങ്ങളുടെ സഹോദരങ്ങളോ സഹോദരിമാരോ മഴ കൊള്ളുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ അടുത്തിരുന്നിട്ടവരെ നിങ്ങളോട് ചേർത്തിരുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വ്യഭിചാരം വർദ്ധിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അലാമത്ത. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ അല്ലേ, ഭർത്താവ് ഗൾഫിലാണ്, കഠിനാധ്വാനം ചെയ്യുകയാണ്, വിയർപ്പൊഴുക്കുകയാണ്. ഭർത്താവ് കടിശക്തമായ വെയിലിലും കഠിനാധ്വാനം ചെയ്യുമ്പോ 17 മണിക്കൂർ 16 മണിക്കൂറാണ് ഗൾഫിലെ നോമ്പിന്റെ സമയം. ആ ചൂട് പോലും വകവെക്കാതെ നോമ്പെടുത്തിട്ട് എന്റെ കുഞ്ഞുമക്കൾക്ക് ഭാര്യയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ചോര നീരാക്കി അധ്വാനിക്കുമ്പോഴാ ഒരിക്കലും താനുമായി ബന്ധപ്പെടാൻ പാടില്ലാത്ത ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നത്, അർദ്ധരാത്രി വീട് തുറന്നു കൊടുക്കുന്നത്, എന്നിട്ട് തന്റെ കൂടെ കടക്കാൻ പെണ്ണ് വിളിക്കുന്നത്, ഖിയാമത്ത് നാൾ ഈ കാലഘട്ടത്തിൽ തന്നെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, വ്യഭിചാരം വർദ്ധിക്കും വർദ്ധിക്കും വർദ്ധിക്കും. എത്രത്തോളം വർദ്ധിക്കും എന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, റോട്ടിലൂടെ നടന്നു പോകുന്ന രണ്ടാളുകൾ വ്യഭിചരിക്കും, വഴിയിൽ കിടന്നിട്ട് വ്യഭിചരിക്കും. കുറച്ച് ദിവസം പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ, റോട്ടിലൂടെ നടന്നു പോകുന്ന രണ്ടാളുകൾ ചുംബിച്ചു അല്ലേ? നിങ്ങൾ വായിച്ചിരുന്നോ? നിങ്ങൾ റമദാനായിട്ട് പത്രം വായിക്കുന്നില്ല, ഖുർആൻ മാത്രമേ ഓതുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വാർത്തയാണിത്. റോട്ടിലൂടെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഇങ്ങനെ നടന്നു പോകുമ്പോ ജനങ്ങൾക്കിടയിൽ പരസ്യമായി ചുംബിച്ചു. അത് ഞാൻ പറയുമ്പോ ചിലപ്പോ ഹാഷിമാജിക്കാർക്ക് ഒരു അത്ഭുതമായി തോന്നൂല, കാരണം ദുബായിൽ ഇത് സർവ്വവ്യാപകമായി നടക്കുന്നതാണ്. എന്നാ നമ്മുടെ നാട്ടിലൊരു സംസ്കാരം ഉണ്ടായിരുന്നു, അതുപോലും അഴിഞ്ഞുപോയി. നിങ്ങൾ ആലോചിക്കേണ്ടത്, അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, നട റോട്ടിൽ വെച്ച് വ്യഭിചാരം നടക്കും. ആ സമയത്ത് ആളുകൾ പറയും, എന്തടാ എന്തടാ അത്,
ആളുകൾ അന്ന് ചോദിക്കാനുണ്ടാവൂല. ആരെങ്കിലും അവരോട് പറയാണ്, വഴിയിലൂടെ നടന്നു പോകുന്ന ആരെങ്കിലും പറയാ, നിങ്ങളൊന്ന് വഴി മാറി കിടക്കണേ, ഞങ്ങളൊന്ന് നടന്നു പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഇവർ പറയും, അത്രേ ഇത് ഞങ്ങളുടെ അവകാശമാ. പശുപാലിന്റെ അവസ്ഥ എന്തേ? നിങ്ങൾ കണ്ടില്ലേ? എന്താ ഞങ്ങൾ പരസ്യമായി ചുംബിക്കോ വെല്ലുവിളിക്കുകയാണ്, സദാചാരത്തെ ധർമ്മത്തെ വെല്ലുവിളിക്കുകയാണ്. കോഴിക്കോട് ഞങ്ങൾ പരസ്യമായി ചുംബന സമരം നടത്തോ, കൊച്ചിയിൽ നടത്തുമെന്നവർ വെല്ലുവിളിച്ചു. കേൾക്കണങ്ങൾക്ക് വലിഞ്ഞ് വെല്ലുവിളിച്ചെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞ ഈ പറഞ്ഞത് നമ്മുടെ ഇടയിൽ സർവ്വവ്യാപകമായി നടക്കാൻ തുടങ്ങും. ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം എന്താ? പലതും നമ്മളെ നടക്കണ്ട്, കൈ കൊടുക്കുക എന്നുള്ളൊക്കെ ഇപ്പൊ നടക്കില്ലേ അല്ലേ? കല്യാണത്തിന് വന്നാൽ ആണ്ണും പെണ്ണിനും, മോളെ നല്ലൊരു പൊന്നുമോളാണ്, വാപ്പ തന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ആ പൊന്നുമോളെ നല്ല സാരി കുടിപ്പിച്ചിട്ട് നിക്കാഹൊക്കെ കഴിഞ്ഞാൽ വാപ്പ തന്നെ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് സ്റ്റേജിൽ ഇങ്ങനെ ഇരുത്തും, ഒരു ചെയറിൽ മോള്, ഒരു ചെയറിൽ അടുത്ത പുതിയാപ്പിള. എന്നിട്ടോ കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വരുന്ന മുഴുവൻ ആളുകളും കുശലാന്വേഷണം നടത്താൻ വരുന്നു. അപ്പോളും കൈയെടുക്കണ്ടേ? മറ്റവനും കൈയെടുക്കണ്ടേ? രണ്ടു പേരും കൈ കൊടുക്കുന്നു. ഇതിപ്പോൾ നടക്കുന്നില്ലേ? ഇല്ല എന്ന് നിഷേധിക്കാൻ തളിപ്പറമ്പകർക്ക് കഴിയോ? ഒരഞ്ഞ പെണ്ണിന്റെ കൈ അല്ലാഹുവിന്റെ ഹബീബ് തൊട്ടിട്ടില്ല എന്നതാണ് പുണ്യ നബിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി മഹാന്മാരായ സ്വഹാബികൾ എണ്ണിയത്. നിങ്ങളെ നിങ്ങൾ എങ്ങനെ കൈ കൊടുക്കുന്നു? ഞാൻ പോട്ടെ, കല്യാണത്തിന്റെ തലേ ദിവസം ഒരു പരിപാടി, മൈലാഞ്ചി എന്ന് പറയുന്നത്. ആ മൈലാഞ്ചിക്ക് വന്നാൽ ഓ വെല്ലുമ്മേടെ, അപ്പോഴാണ് വെല്ലുമാന്റെ മഹത്വമൊക്കെ മനസ്സിലാവുക. കാരണവന്മാരെ വലിയ മഹത്വമൊക്കെ, ഞാൻ കാരണവന്മാരെ കുറ്റം പറയില്ലേ, ഞാനൊരു കാരണവരാ, ഞാനൊരു കാരണവരാണ് അല്ലേ? എന്റെ പെങ്ങളെ കുട്ടികളെ കാരണവരാരാ? ഞാനാണ്. അപ്പോഴാണ് കാരണന്മാരെയും കാരണന്മാരെ ഭാര്യമാരെയും ഒക്കെ മഹത്വം മനസ്സിലാവുക. വെല്ലിമ്മ വന്നിട്ടാണ് മൈലാഞ്ചിട്ട് കൊടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ കുത്ത് വെല്ലിമാന്റെ വകയാൻ, രണ്ടാമത്തെ കുത്ത് കുടുംബത്തിലുള്ളവരൊക്കെ കൊത്തിക്കഴിഞ്ഞാൽ, പെങ്ങളെ പ്ലസ് ടുവിന് നിന്റെ കൂടെ പഠിച്ച ചെറുപ്പക്കാരൻ വന്നിട്ട് നിന്റെ കല്യാണത്തിൽ, ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണടി നിന്റെ കൈ പിടിക്കുന്നത്, എങ്ങനെയാ നിനക്ക് മൈലാഞ്ചിട്ട് തരുന്നത്? പെങ്ങളെ നിന്റെ അമ്മാവൻ നിനക്ക് മഹറമാണ്, കാരണവർ നിനക്ക് മഹറമാ. എന്താ കാരണവന്റെ മകൻ നിനക്ക് മഹറമല്ല, തൊടാൻ പറ്റൂല, നിന്നെ സ്പർശിക്കാൻ പറ്റൂല, കാരണവരുടെ മകൻ എങ്ങളെയാണ് ഈ പെങ്ങളെ നിനക്ക് മൈലാഞ്ചിട്ട് തരുന്നത്? പെങ്ങളെ നിന്റെ വാപ്പാന്റെ ജേട്ടനും അനുജനും നിനക്ക് മഹറമാ. എന്നാൽ വാപ്പാന്റെ ജേട്ടന്റെയോ അനുജന്റെയോ ആൺമക്കൾ നിനക്ക് മഹറമല്ല. പെങ്ങളെ എങ്ങനെയാ നിന്റെ വാപ്പാന്റെ സഹോദരന്റെ മകൻ നിന്റെ കൈ പിടിച്ചിട്ട് നിനക്ക് മൈലാഞ്ചിട്ട് തരുന്നത്? കാരണവരുടെ മകന്റെ ബൈക്കിൽ എങ്ങനെയാ നീ അവന്റെ പള്ളക്ക് കൈവച്ചിട്ട് പോകുന്നത്? എങ്ങനെയാ നീ അവന്റെ പള്ളക്ക് കൈവച്ചിട്ട് പോകുന്നത്? എങ്ങനെയാണ് പിതാവിന്റെ സഹോദരന്റെ മകൻ എളാപ്പായുടെയോ മൂത്തമ്മാന്റെയോ മകന്റെ ബൈക്കിൽ നീ എങ്ങനെയാ ബൈക്കിൽ പോകുന്നത്? ഇതൊക്കെ വർദ്ധിക്കുന്നത് ഖിയാമത്തിന്റെ കാലച്ചുകൾ കേൾക്കാനായി എന്നതിന്റെ അടയാളമാണെന്ന് ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കാൻ ദുആയിലേക്ക് കടക്കാം. മൂന്നടയാളെ പറഞ്ഞിട്ടുള്ളൂ, മൂന്നാമത്തത് വിശദമായി പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ എപ്പോഴെങ്കിലും ഈ വിഷയം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം, മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് അവർ നട പറയുന്നത്.